സ്ത്രീയെ പുരുഷനോടൊപ്പം എത്തിക്കാൻ, ചിലയിടത്ത് പുരുഷൻ്റെ അപ്പുറം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ പരിഷ്കാരത്തിൻ്റെ പേരിൽ ചില മുസ്ലിം രാഷ്ട്രങ്ങളും ഈ പാശ്ചാത്യൻ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആണിനൊപ്പം സ്ത്രീ, ഒരു ഓഫീസിൽ ഒരു ടേബിളിൽ ആ അപ്പുറത്തെ ചെയറിൽ പെണ്ണ്, ഇപ്പുറത്തെ ചെയറിൽ ആണ്. ഓഫീസുകളിലെല്ലാം, സ്കൂളുകളിലെല്ലാം, കോളേജുകളിലെല്ലാം, എയർപോർട്ടിലെല്ലാം, അങ്ങനെ സ്ത്രീകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഇന്ന് ചില മുസ്ലിം രാഷ്ട്രങ്ങൾ ഇവരെ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഷ്കാരത്തിൻ്റെ കൂലം കുറ്റി ഒഴുക്ക്, അതിൽ അറിഞ്ഞോ അറിയാതെയോ പലരും പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചുരുക്കം ചില മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുന്നു, എല്ലാവർക്കും എല്ലായിടത്തും സ്ത്രീകൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, നമുക്കെന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല? ഈ സ്വാതന്ത്ര്യം അള്ളാഹു തടഞ്ഞതാണോ, റസൂലാശ്രമങ്ങൾ തടഞ്ഞതാണോ, അല്ല പണ്ഡിതന്മാർ തടഞ്ഞു വെച്ചതാണോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും സംഘടനക്കാർ തടഞ്ഞു വെച്ചതാണോ? ആശങ്ക ഉണ്ടാകുക സ്വാഭാവികമാണ്. വാസ്തവത്തിൽ സ്ത്രീ എന്നത് രത്നമാണ് എന്ന് പഠിപ്പിച്ചത് ദീനുൽ ഇസ്ലാം. ഹൈറുമായി എക്സ്തനിസുൽ മറു, പുരുഷൻ സൂക്ഷിച്ചു വെക്കുന്ന നിധിയിൽ വെച്ച ഏറ്റവും ഉത്തമമായത് പെണ്ണ് എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൈറുമത്താ ദുനിയാ, ലോകത്തിലെ ഉപഭോഗ വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅത്തു സ്വാലിഹ, സദ്വൃത്തിയായ പെണ്ണ് എന്നാണ് പറഞ്ഞത്. പെണ്ണിന് പരമോന്നതമായ സ്ഥാനമാണ് ദീനുൽ ഇസ്ലാം നൽകിയത്. എന്താണ് സ്ഥാനമെന്ന് പറയുന്നത്? പെണ്ണിൻ്റെ ബഹുമതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമതിയുടെ മാനദണ്ഡം മനസ്സിലാക്കുമ്പോഴാണ് ആരാണ് പെണ്ണിനെ ആദരിച്ചത് എന്ന് മനസ്സിലാക്കുക. പെണ്ണിൻ്റെ പുരോഗതി, പെണ്ണിൻ്റെ ബഹുമതി, പെണ്ണിൻ്റെ ആദരം എന്ന് പറഞ്ഞാൽ എന്താണത്? അതിൻ്റെ മാനദണ്ഡം, അളവുകോൽ എന്താണ്? അത് മനസ്സിലാക്കുമ്പോഴാണ് ഏത് പ്രസ്ഥാനമാണ് പെണ്ണിന് സ്ഥാനം നൽകിയിട്ടുള്ളത്, പെണ്ണിനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പെണ്ണിനെ ഒരു സുന്ദരമുഖിയായ ഒരു വസ്തുവായിട്ട്, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു വസ്തുവായിട്ട്, സ്ത്രൈണവണിക്കുകളായ ആളുകൾ, കച്ചവടക്കാർ അവരുടെ പരസ്യ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട്, ലാഭം കൊയ്യുവാൻ വേണ്ടി ഉള്ള ഒരു ചരക്ക് മാത്രമായി പെണ്ണിനെ ഉപയോഗിക്കുന്ന ഭൗതികന്മാർ, അവരാണോ സ്ത്രീയെ ആദരിച്ചിട്ടുള്ളത്? അത് ഒരിക്കലും ആദരമല്ല. സ്ത്രീയെ അവർ അവരുടെ വ്യാപാര വ്യവസായ ലാഭത്തിന് വേണ്ടിയുള്ള ഉപകരണ വസ്തു മാത്രമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ത്രീക്ക് അള്ളാഹു തആല ഒരു ഭരണ സാമ്രാജ്യം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പുരുഷന് ഒരു സാമ്രാജ്യം, സ്ത്രീക്ക് ഒരു സാമ്രാജ്യം. സ്ത്രീയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചിറക്കി പുറത്തു കൊണ്ടുവന്ന് എല്ലാ രംഗങ്ങളിലും പുരുഷന്മാരോട് മത്സരിക്കണമെന്ന് പറയുന്നു ചില ആളുകൾ. ഇതാണോ സ്ത്രീക്കുള്ള ബഹുമതി? എല്ലാ വഴികളിലും, എല്ലാ തൊഴിൽശാലകളിലും, എല്ലാ സൗകര്യങ്ങളിലും, എല്ലാ സേവനങ്ങളിലും പുരുഷന്മാരോട് മത്സരിക്കണം പെണ്ണ് പുറത്തിറങ്ങി എന്ന് പറയുന്നു. ഇത് പെണ്ണിന് ബഹുമാനമാണോ? ഒരിക്കലും അത് ബഹുമാനമല്ല, ആദരമല്ല. പെണ്ണിൻ്റെ അന്തസ്സ് അന്യപുരുഷന്മാരോടൊപ്പം ഇടകലർന്ന് ജീവിക്കുന്നതിലാണെന്നും അങ്ങനെ അവരുടെ സ്വതസിദ്ധമായ ശാലീനതയും ലജ്ജയും കളഞ്ഞുകുളിക്കുന്നതിലാണെന്നും ചിലർ പറയുന്നു. ഇതാണോ ഇസ്സത്ത്? ഒരിക്കലും അത് ഇസ്സത്ത് അല്ല. സ്ത്രീയുടെ സുരക്ഷ
അവൾ അലങ്കാര പ്രകടനം നടത്തിക്കൊണ്ട് പുറത്തിറങ്ങുക, അങ്ങാടികളിലും ബീച്ചുകളിലും അന്യപുരുഷന്മാരുടെ ദൃഷ്ടിക്ക് വിധേയമായി അവർ സ്വൈരവിഹാരം നടത്തുന്നതിലാണ് അന്തസ് എന്ന് ചിലർ പറയുന്നു. ഇതാണോ അന്തസ്? ഒരിക്കലും ഇത് അന്തസ്സല്ല, അത് പെണ്ണിൻ്റെ സുരക്ഷയല്ല. പെണ്ണിൻ്റെ ഔന്നത്യം, പെണ്ണിൻ്റെ പുരോഗതി, അത് ചില പരിഷ്കരണവാദികളുടെ ക്ഷണം സ്വീകരിക്കുന്നതിലാണോ? അള്ളാഹുവിൻ്റെ നിയമത്തിൽ പെണ്ണിന് ഒരു പുരോഗതിയും പ്രതാപവും കാണാത്ത ചില ആളുകൾ, അത് പിന്തിരിപ്പനായി കാണുന്ന ആളുകൾ പെണ്ണിനെ മാടി വിളിക്കുന്നു ഒരു വഴിക്ക്. ആ വഴിക്ക് പോകുന്നതാണോ പെണ്ണിന് ഔന്നത്യം? അവർ തെമ്മാടിത്വത്തിലും താന്തോന്നിത്വത്തിലുമാണ് പ്രതാപം കാണുന്നത്, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം കാണുന്നത്. പെണ്ണ് പുറത്തിറങ്ങി യഥേഷ്ടം സ്വച്ഛന്ദം വിഹരിച്ച് താന്തോന്നിത്വത്തിലും തെമ്മാടിത്വത്തിലും മുഴുകുന്നതിൽ പുരോഗതിയും അതുപോലെ തന്നെ പ്രതാപവും കാണുന്നു അവർ. അതൊരിക്കലും പെണ്ണിന് പുരോഗതിയല്ല, പെണ്ണിൻ്റെ അഭിമാനം. ജൂത ക്രൈസ്തവരെയും മറ്റ് അന്യസമുദായക്കാരെയും അനുകരിക്കുന്നതിലാണോ? ഒരിക്കലുമല്ല. അവർ അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വാസമില്ലാത്തവരാണ്. അവർ പിശാചിൻ്റെ ഇരകളാണ്. അവരെ പോലെ പിശാചിൻ്റെ ഇരകളായി തീരാൻ വാസ്തവത്തിൽ ഈ അനുകരണം കാരണമായി പോകും. നമുക്ക് അള്ളാഹുവിനെയും റസൂലിനെയും അനുകരിക്കേണ്ടത്, അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിലും മഹ്റത്തിലും വിശ്വാസമില്ലാത്ത ജൂതന്മാർ, ക്രൈസ്തവർ, അവിശ്വാസികൾ, അവരുടെ വഴിക്ക് നമുക്കോ നമ്മുടെ പെണ്ണുങ്ങൾക്കോ നീങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ സ്ഥാനവും അവരുടെ പുരോഗതിയും അവരുടെ ബഹുമാനവും എന്തിൽ നിലകൊള്ളുന്നത് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, വിധിവിലക്കുകളെ അനുസരിക്കുന്നതിലാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് പെണ്ണ് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ നിയമം സ്വീകരിച്ചുകൊണ്ട് ചാരിത്ര ശുദ്ധിയിലും വിശുദ്ധിയിലും, ധാർമ്മിക വിശുദ്ധിയിലും ജീവിക്കണം. അങ്ങനെ വന്നാൽ അവൾക്ക് ജീവിതത്തിൽ ശാന്തതയുണ്ടാകും, സൗഖ്യമുണ്ടാകും, സമാധാനമുണ്ടാകും, ടെൻഷൻ ഉണ്ടാവുകയില്ല. പരലോകത്ത് നിത്യ സൗഭാഗ്യം കൈവരിക്കാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം അവതരിപ്പിക്കുന്നു മാ ഹുവ ശിഫാഉം വറഹ്മ, എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകുന്ന സംഗതികളും, അതുപോലെ തന്നെ മൂമിനീങ്ങൾക്ക് അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് നാം അവതരിപ്പിക്കുന്നു. ഉനുനസ്സിലു മിനൽ ഖുർആനി, ഖുർആനിനാൽ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാ ഹുവ ശിഫാഉം വറഹ്മ, ശമനവും അനുഗ്രഹവുമായ കാര്യം. ആർക്ക്? ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. വിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് എല്ലാ അനുഗ്രഹവും അതിലുണ്ട്. അവരുടെ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കുമുള്ള ശമനം അതിലുണ്ട്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. എന്നാൽ അധർമ്മികളായ ആളുകൾക്കത് നഷ്ടം തന്നെയാണ് വർദ്ധിപ്പിക്കുക. അധർമ്മികൾക്ക് നഷ്ടമാണ് വർദ്ധിപ്പിക്കുക, മോമിനിങ്ങൾക്കാകട്ടെ അത് അനുഗ്രഹമാണ്, അത് ശിഫയാണ്. ഇത് അല്ലാഹു തആല പറയുന്നു. പെണ്ണിൻ്റെ വ്യക്തിത്വത്തെ ദീനുൽ ഇസ്ലാം ഉയർത്തി, പെണ്ണിനെ സംരക്ഷിച്ചു, യഥാർത്ഥ സംരക്ഷണം പെണ്ണിന് നൽകി. നമുക്ക് പറയാം എന്തൊക്കെ സംരക്ഷണങ്ങളാണ് നൽകിയത്, ഏതൊക്കെ ഘട്ടത്തിലാണ് നൽകിയതെന്ന് നമുക്ക് പറയാം. പെണ്ണിൻ്റെ കാര്യത്തിൽ ഖുർആനിലുടനീളം, തിരുസുന്നത്തിലുടനീളം വസിയത്തുകൾ കാണാം. സമൂഹത്തോടും പുരുഷന്മാരോട്, പ്രത്യേകിച്ച് സമൂഹത്തോട് പൊതുവായും അള്ളാഹുവിൻ്റെ വസിയത്തുകൾ, തിരുനബിയുടെ വസിയത്തുകൾ ഖുർആനിലും സുന്നത്തിലും ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ഇടങ്ങളിൽ പെണ്ണിൻ്റെ അവകാശങ്ങൾ ഖുർആനും തിരുസുന്നത്തും എണ്ണി എണ്ണി പറയുന്നു. പെണ്ണ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ വാസ്തവത്തിൽ പെണ്ണിനെ മൂന്ന് മടങ്ങ് ആദരിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യണം പുരുഷനേക്കാൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ദുനിയാവിലെ ഏറ്റവും മുന്തിയ ഉപഭോഗ വസ്തു പെണ്ണാണെന്ന് പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ നിധി പെണ്ണാണെന്ന് പറഞ്ഞു. മാത്രമല്ല,
ജനങ്ങൾക്ക് അള്ളാഹു തആല ഉത്തമ മാതൃകയായിട്ട് രണ്ട് സ്ത്രീകളെ ഖുർആനിൽ എടുത്തു പറഞ്ഞു. മുഅ്മിനീങ്ങൾക്ക് മാതൃകയായിട്ട് രണ്ട് സ്ത്രീകളെ എടുത്തു പറഞ്ഞു. ആ സ്ത്രീകൾ ആരാണ്? ഒന്ന് ഫിറൗനിൻ്റെ ഭാര്യയായ ആസിയ ബീവി, ഒന്ന് ഇമ്രാനിൻ്റെ പുത്രിയായ മറിയം ബീവി. എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ആസകലം മാതൃകയായിട്ട് പ്രത്യേകം അടിവരയിട്ട് വിശുദ്ധ ഖുർആൻ രണ്ട് പെണ്ണുങ്ങളെയാണ് എടുത്തു കാണിച്ചത്. അതുകൊണ്ട് ആസിയ ബീവിയെയും അതുപോലെ തന്നെ മറിയം ബീവിയെയാണ് എടുത്തു കാണിച്ചത്. ഇതിൽ പരം ബഹുമതി പെണ്ണുങ്ങൾക്ക് ഇനി എന്തു വേണം? സൂറത്തുൻ നിസാ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. സൂറത്തു മറിയം എന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ പേരിൽ ഒരു അധ്യായം തന്നെ വേറെയും വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിൽ ധാരാളം ആയത്തുകൾ പെണ്ണിൻ്റെ അവകാശങ്ങൾ എണ്ണി എണ്ണി പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എപ്പോഴാ? പുരുഷൻ സ്ത്രീയെ കേവലം ഒരു കളിപ്പാവ മാത്രമായി കണ്ട കാലഘട്ടം, പെണ്ണിന് ജീവിക്കാൻ അവകാശമില്ല, പെണ്ണ് പിറന്നാൽ ഒന്നുകിൽ കൊന്നുകളയുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുക, അങ്ങനെയുള്ള കാലഘട്ടം. ജീവിക്കുകയാണെങ്കിൽ തന്നെ അവൾക്ക് അനന്തരാവകാശമില്ല. പല കുടുംബങ്ങളിലും പെണ്ണിനെ അനന്തരമെടുക്കുമായിരുന്നു. വാപ്പൻ്റെ പെണ്ണുങ്ങളെ മക്കൾ അനന്തരമെടുക്കുന്ന സമ്പ്രദായം വരെ അറബ് നാട്ടിലുണ്ടായിരുന്നു. അവൾക്ക് അനന്തരാവകാശമുണ്ടായിരുന്നില്ല. അവൾ അനന്തര സ്വത്തായി കണക്കാക്കപ്പെടുകയും അവൾക്ക് അനന്തര സ്വത്ത് നൽകപ്പെടാതിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ഇസ്ലാം വന്നുകൊണ്ട് പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അനന്തരാവകാശം എല്ലാം എല്ലാം നൽകി അവളെ കൈപിടിച്ച് ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവന്നു. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കുന്നാ ഫിൽ ജാഹിലിയത്തിൽ ലാ നഉദ്ദു നിസാ അശൈഅ, ഞങ്ങൾ ജാഹിലിയ കാലത്ത് അജ്ഞാനകാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് പെണ്ണുങ്ങളെ ഒന്നുമായിട്ട് ഗണിച്ചിരുന്നില്ല, പ്രസക്തമായ ഒന്നായിട്ടും കണ്ടിരുന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണ്, പെണ്ണിന് ഒരു പ്രസക്തി ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല ജാഹിലിയ കാലത്ത്. ഫലമ്മാ ജാഅൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം വന്നപ്പോൾ, വദക്കറഹുന്നല്ലാഹു തആല, പെണ്ണുങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാര്യഗൗരവമായി അള്ളാഹു പറയുകയും ചെയ്തപ്പോൾ, പെണ്ണുങ്ങൾക്ക് ഞങ്ങളുടെ മേൽ വളരെ അവകാശങ്ങളുമുണ്ടെന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു, പെണ്ണ് പല സ്റ്റെപ്പിലും പല അവസ്ഥയിലും പെണ്ണ് വരും. പെണ്ണ് ചിലപ്പോൾ പുത്രിയായിരിക്കും, വാപ്പയുടെ പുത്രി അല്ലെങ്കിൽ ഉമ്മയുടെ പുത്രി. ചിലപ്പോൾ സഹോദരന്മാരെ കൊള്ളച്ച് നോക്കുമ്പോൾ സഹോദരിയായിരിക്കും, ഭർത്താവിനെ കൊള്ളച്ച് നോക്കി നോക്കുമ്പോൾ ഭാര്യയായിരിക്കും, മക്കളെ കൊള്ളച്ച് നോക്കി നോക്കുമ്പോൾ ഉമ്മയായിരിക്കും. ഭർത്താക്കന്മാരില്ലാതെ കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ അവൾ ഭർത്തൃരഹിതയായിരിക്കും, വിവാഹമോചനം നടന്ന മുത്തല്ലക്ക വിവാഹമോചിതയായിരിക്കും, ഭർത്താവ് മരിച്ചുപോയാൽ അവൾ അർമല വിധവയായിരിക്കും. ഇസ്ലാം ഈ ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകം 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 പരിഗണന പെണ്ണിന് നൽകിയിരിക്കുകയാണ്. പെണ്ണ് പുത്രി എന്ന നിലയിലും സഹോദരി എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ഉമ്മ എന്ന നിലയിലും വിധവ എന്ന നിലയിലും അവിവാഹിത എന്ന നിലയിലും വൃദ്ധ എന്ന നിലയിലും എല്ലാ നിലയിലും പ്രത്യേകം പ്രത്യേകമായ പരിഗണന ദീനിൽ ഇസ്ലാം പെണ്ണിന് നൽകിയിരിക്കുകയാണ്. മകൾ എന്ന നിലയിൽ ദീനിൽ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുകയുണ്ടായി. അതുപോലെ തന്നെ യുവതി എന്ന നിലയിൽ അവിടെ നില വിശുദ്ധ ഖുർആൻ ഉയർത്തിക്കാണിക്കുകയുണ്ടായി. പല സ്റ്റെപ്പുകളാണ് സ്ത്രീകൾക്ക് വരുന്നത്. എല്ലാ സ്റ്റെപ്പിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ പരിഗണനകൾ നൽകിയിരിക്കുകയാണ്. പെൺകുട്ടി എന്ന നിലയിൽ വാസ്തവത്തിൽ അവൾക്ക് പ്രത്യേകമായ പദവി നൽകി. പെണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ പുച്ഛമാണ്, ഏത് കാലത്തും പുച്ഛമാണ്. പെൺകുട്ടി പെൺകുട്ടി, എൻ്റെ അന്നം ഭാര്യ പ്രസവിച്ച പ്രസവിച്ച എൻ്റെ കുട്ടി പെണ്ണ്, കേൾക്കുമ്പോഴേക്ക് മുഖം ചുളിഞ്ഞു. പഴയകാലത്ത് ജാഹിലിയ കാലത്ത് എന്ന് പറഞ്ഞു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോഴേക്ക് വിമ്മിഷ്ടം കൊണ്ട് നീരസം കൊണ്ട് കോപാകുലനാകുകയും
മുഖം ചുളിഞ്ഞു പോവുകയും ചെയ്യുന്ന ജാഹിലിയ കാലഘട്ടം, ആ ജാഹിലിയ കാലഘട്ടം ഇന്നും നിലനിൽക്കുകയാണ്. എത്രത്തോളം എന്നാൽ ലോകത്ത് വ്യാപകമായിട്ട് ഇവിടെ ഭ്രൂണഹത്യ നടക്കുന്നൊരു പെൺകുട്ടികളുടെ ഭ്രൂണഹത്യയാണ്. ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം ഇന്നുണ്ട്. അത് നിയമവിധേയമാകട്ടെ, നിയമവിരുദ്ധമാകട്ടെ, നിയമവിധേയമാകട്ടെ, നിയമവിരുദ്ധമാകട്ടെ, ആണോ പെണ്ണോ എന്നറിയാനുള്ള സംവിധാനം ഇന്നുണ്ട്. ഈ സംവിധാനത്തിലൂടെ പെണ്ണാണെന്ന് അറിഞ്ഞ് അബോർഷൻ നടത്തുന്ന, ഗർഭച്ഛിദ്രം നടത്തുന്ന, ഭ്രൂണഹത്യ നടത്തുന്ന സമ്പ്രദായം നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ജനിക്കരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഇവ്വിധത്തിലുള്ള അവഗണന പെണ്ണിനോട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദീനിൽ ഇസ്ലാം എന്ത് ചെയ്തു നിങ്ങൾ നോക്കൂ. കഥയത്തനെ ഇസ്ലാം പെണ്ണിന് നൽകിയ അവകാശങ്ങളും ബഹുമതികളും ആദ്യമായി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാം പെണ്ണിനോട് പറയുന്ന കാര്യങ്ങൾ ശിരസാവഹിക്കാനും അനുസരിക്കാനും പെണ്ണിന് ഒരു നീരസവും ഉണ്ടാവുകയില്ല, ഒരു മടിയും ഉണ്ടാവുകയില്ല. പെണ്ണിന് നൽകിയിട്ടുള്ള അവകാശങ്ങളും ബഹുമാനങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. കഥയത്തനെ ഇസ്ലാമു ബിഹ്തിറാമി ഹുക്കൂക്കിൽ മറിയറ്റി ബിൻത, പെണ്ണ് എന്ന നിലയിൽ അല്ല മകൾ പുത്രി എന്ന നിലയിൽ പെണ്ണിൻ്റെ അവകാശങ്ങൾ കാത്തു സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ ഇസ്ലാം ബദ്ധശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അവളെ പ്രത്യേകമായി സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായ കൂലിയാണ് ഖുർആൻ ദീനുൽ ഇസ്ലാം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. പെണ്ണിനോട് നീരസം കാണിക്കുക എന്നത് ജാഹിലിയ സമ്പ്രദായമാണല്ലോ. ആഖിറത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും അത് ചേർന്നതല്ല. പെൺമക്കളെ പ്രത്യേകം ഗൗനിക്കുക, പരിഗണിക്കുക എന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹ സമ്പാദനത്തിനുള്ള മാർഗമാണ്. നബിതങ്ങളുടെ സ്നേഹം കിട്ടാൻ, നബിതങ്ങളുടെ സാമീപ്യം അടുപ്പം കിട്ടാൻ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് നബിതങ്ങൾ നമ്മുടെ കണ്ണിലുണ്ണിയായ ലോകത്തിൻ്റെ ഗുരുവായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയം നമുക്ക് കിട്ടണം, അവിടുത്തെ സാമീപ്യം അടുപ്പം കിട്ടണം. അതിനുള്ള മാർഗമാണ് പെൺമക്കളെ പ്രത്യേകം പരിഗണിക്കുക എന്നത് നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട സയ്യിദിന അനസ് റളിയല്ലാഹു എന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹതൈനി വല്ലമ അസാബിയഹു. നബിതങ്ങൾ വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പറയുന്നു, ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നത് വരെ പോറ്റി സംരക്ഷിച്ചാൽ, പ്രായപൂർത്തിയായാൽ പിന്നെ അവരെ വേളി കഴിക്കാൻ, വിവാഹം കഴിക്കാൻ യുവാക്കൾ മുമ്പോട്ട് വരും, അപ്പോൾ ഭർത്താക്കന്മാർ സംരക്ഷകരാകും. അതുവരെയുള്ള ഘട്ടമാണ് വളരെ പ്രസക്തമായ ഘട്ടം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ, രണ്ട് പെൺകുട്ടികളവർക്ക് പ്രായപൂർത്തി വരുന്നത് വരെ ആരെങ്കിലും പോറ്റി സംരക്ഷിച്ചാൽ, ജാഅ യൗമൽ ഖിയാമത്തി, അവൻ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ വരും? അന വഹുവ കഹതൈനി, ഞാനും അവനും ഇങ്ങനെ ഇരിക്കും, രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു, ഇമാം തുർമദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ പെൺകുട്ടികളെ പ്രത്യേകം പരിഗണിച്ച് പോറ്റി വളർത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം നേടാൻ, അവിടുത്തെ സാമീപ്യം നേടാൻ കാരണമാണ്. മാത്രമല്ല, പെൺകുട്ടികൾ എന്നത് വീട്ടിന് പറക്കട്ട്, കുടുംബത്തിന് പറക്കട്ടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയങ്ങൾ പറയുന്നു, ഇദാ വുജിദ ലിർ റജിലി ഇബ്നത്തുൻ ബഅസല്ലാഹു മലായിക, ഇദാ ഒരാൾക്ക് ഒരു പെൺകുട്ടി പിറന്നാൽ, ഒരാൾക്ക് ഒരു പെൺകുട്ടി പിറന്നാൽ, ബഅസല്ലാഹു മലായിക, ആ വീട്ടിലേക്കുള്ള മലക്കുകളെ വിടുകയായി. യഖൂലൂന, അവർ വന്നുകൊണ്ട് ഇദാ ആശീർവദിക്കുന്നു, അസ്സലാമു അലൈക്കും അഹ്ലുൽ ബൈത്ത്, ഓ വീട്ടുകാരെ നിങ്ങൾക്ക് സലാം. പെൺകുട്ടിയുടെ ജനനം വാസ്തവത്തിൽ വീട്ടിന് പറക്കട്ട്, വീട്ടുകാർക്ക് പറക്കട്ട്. പെൺകുട്ടി ജനിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് ആശീർവദിച്ച് പറയുന്നു, അസ്സലാമു അലൈക്കും അഹ്ലുൽ ബൈത്ത്. ഫയക്സൂനഹ ബി അജ്നിഹത്തിഹിം, ചിറകുകൾ കൊണ്ട് മലക്കുകൾ ആ പെൺകുട്ടിക്ക് വസ്ത്രമണിയിക്കുന്നു, പുതപ്പിക്കുന്നു.
ചിറകുകൾ കൊണ്ട് ആശീർവാദ രീതിയിൽ പുതപ്പിക്കുന്നു ആ പെൺകുട്ടിയെ. വയംസഹു നബി ഐരിഹിമല റഹ്സിഹ, അവരുടെ കൈകൾ കൊണ്ട് മലക്കുകൾ ആ പെൺകുട്ടിയുടെ തലയ്ക്ക് തലോടുന്നു. വയക്കൂലൂന, എന്നിട്ടവർ പറയുന്നു, ലഈഫത്തുൻ ഖറജത് മിൻ ലഈഫ, ദുർബലമായ ഒരു സ്ത്രീയിൽ നിന്ന് ജനനം കൊണ്ടിട്ടുള്ള ദുർബലയായ പെണ്ണാകുന്നു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാത്സല്യം പ്രകടിപ്പിക്കുന്നു. എന്നിട്ടവർ പറയുന്നു, അൽ കയ്യിമു അലൈഹ യുആനുവിലായോമിൽ ഖിയാമ, അവളെ പരിപാലിക്കുന്ന കാര്യദർശി ആരാണോ ആ കാര്യദർശിക്ക് ഖിയാമത്ത് നാളെ വരെ അള്ളാഹുവിൻ്റെ പിന്തുണയും സഹായവും ഉണ്ടാകും. പെണ്ണിനെ സംരക്ഷിക്കുന്നവന് അള്ളാഹുവിൻ്റെ പിന്തുണയുണ്ട്, എന്നൊന്നും പിന്തുണയുണ്ട് എന്ന് മലക്കുകൾ ആശീർവദിച്ചു പറയുന്നു. നിങ്ങൾ നോക്കൂ, ഇമാം തബറാനി റിവായത്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹൈസമി മജ്മുഉ സവായിദ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും നരകത്തെ തൊട്ടുള്ള കർട്ടനാണ്, മറയാണ്. ഒരു ഉപ്പക്ക് ഒരു ഉമ്മക്ക് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു ഉപാധിയുണ്ട്, അതെന്താ? ഇതാ അഹിസന ഇലൈഹിന്ന, അവർക്ക് നന്മ ചെയ്യണം, ഗുണം ചെയ്യണം പെൺകുട്ടികൾക്ക്. റഹീമ ബിഹിന്ന, അവരോട് കൃപ കാണിക്കണം. സയ്യിദത്തുന ബിബി ആയിഷ റളിയല്ലാഹുൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹുവിനെ പറയുകയാണ്, ദഖലത്ത് അലൈ ഇംറാഅത്തുൻ ഉമാഹ ഇബ്നത്താനി, എൻ്റെ അടുത്ത് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിൻ്റെ കൂടെ രണ്ട് പുത്രിമാരുണ്ട്, രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട്. ലഹ, ആ പെണ്ണിൻ്റെ സ്വന്തം പെൺകുട്ടികളാണ്. എന്തിനാണ് അവൾ വന്നത്? തസ്അലു, യാചിക്കാൻ വേണ്ടി വന്നതാണ്. ഉപജീവന മാർഗം ഇല്ലാത്തതുകൊണ്ട് പാവപ്പെട്ട പെണ്ണ് രണ്ട് കുട്ടികളെ പേറി കൊണ്ടുവന്ന് യാചിക്കാൻ വേണ്ടി വന്നു. ഫലം തെജിരി ഏന്തി ഷെയ്, ആ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടം, മുസ്ലിമിങ്ങൾ അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലും കഴിയുന്ന കാലഘട്ടം. ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മ പറയുന്നു, ഫലം തെജിത് എൻ്റെ ചെയ്യാ, അവളെ യാചിക്കാൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്നും അവളെ എത്തിച്ചില്ല, എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ തമ്ര വാഹിദ, ഒരൊറ്റ ചുള കാരക്ക മാത്രം. എൻ്റെ സഞ്ചിയും വട്ടിയും കൊട്ടയും എല്ലാം തട്ടിയിട്ട് കിട്ടിയത് ഒരു ചുള കാരക്കയാണ്. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാണ്ട് പറഞ്ഞു, അയ്യാഹ, ആ ഒരു ചുള കാരക്ക എടുത്ത് ഞാൻ അവൾക്ക് കൊടുത്തു. ഇപ്പോൾ കസമത്ത് ഹാ ബൈനബിനെത്തയ്യ, അത് രണ്ടായി പിളർത്ത് ഒരു പിളർപ്പ് ഒരു പെൺകുട്ടിക്കും മറ്റൊരു പിളർപ്പ് മറ്റേ പെൺകുട്ടിക്കും കൊടുത്തു. ആ സ്ത്രീ അതിൽ നിന്ന് ഒന്നും കഴിച്ചില്ല. വലം തൗക്കുൽ മിൻഹ, അതിൽ നിന്ന് ഒരു തുണ്ടുപോലും അവൾ തിന്നില്ല. സുമ്മക്കാമത്ത് വഹറജത്ത്, എന്നിട്ട് കുട്ടികളെയുമായിട്ട് അവൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഫദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈന, നമ്മുടെ വീട്ടിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വന്ന് കടന്നപ്പോൾ, ഫഅഖ്ബർതു, ഞാൻ നബിതങ്ങളോട് അത്ഭുതപൂർവ്വം ഈ കഥ പറഞ്ഞു. എന്തുകൊണ്ട്? ആയിഷ ബിബി റളിയല്ലാഹുക്ക് മക്കളില്ല. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ആയിഷ ബിബിക്ക് ഇത് വലിയ കൗതുകമായി. ഒരു ചുള കാരക്ക കൊടുത്തിട്ടൊരു കഷ്ണം പോലും ഉമ്മ വായിലിടാതെ രണ്ടും പെൺകുട്ടികൾക്ക് കൊടുത്തു. ഈ കൗതുക വാർത്ത ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വീട്ടിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹുവിനെ പറഞ്ഞു. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, മനുബിത്തുലിയ മിൻ ഹാദിഹിൽ ബനാത്തി ബിഷയ്യിൻ, പെൺകുട്ടികളിൽ വല്ലതുകൊണ്ടും വല്ലവനും പരീക്ഷിക്കപ്പെട്ടാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ വല്ലവരും പരീക്ഷിക്കപ്പെട്ടാൽ, ഫഹസ എന്ന് പറഞ്ഞാൽ പരീക്ഷണാർത്ഥം, അള്ളാഹുത്തല ആർക്കെങ്കിലും പെൺകുട്ടികളെ കൊടുത്താൽ, ഫഹസന ഇലൈഹിന്ന, ആ പെൺകുട്ടികൾക്ക് അയാൾ ഗുണം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ, കുന്നലഹു സിത്രമിനാർ, ആ പെൺകുട്ടികൾ നരകറ്റിൽ നിന്നുള്ള മറയും കർട്ടനും കവചവുമായി മാറും, നരകറ്റിൽ നിന്നുള്ള സുരക്ഷയായി മാറും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ഹദീസ്, സഹീൽ ബുഖാരി സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പോൾ പെൺകുട്ടികൾക്ക് നന്മ ചെയ്താൽ അവർ നരകറ്റിലെ കവചമായിട്ട് മാറും. മറ്റൊരു ഹദീസിൽ കാണാം, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിങ്ങൾ പറയുന്നു, മങ്കാനലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി, ഫസബർ അലൈഹിന്ന, അവരുടെ പേരിൽ അവൻ ക്ഷമിച്ചു. ക്ഷമിക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ കൊണ്ട് വരുമാനം കിട്ടാനില്ല, അപ്പം അതുകൊണ്ട് ആൺകുട്ടികളെപ്പോലെയല്ല, അപ്പം നല്ല ക്ഷമ വേണം. എന്നിട്ട് ഫസബർ അലൈഹിന്ന, അവിടെ മേൽ അവൻ ക്ഷമിച്ചു, അത്യാമഹുന്ന, അവർക്ക് ആഹാരം നൽകി.
വസക്കാഹുവിനവർക്ക് പാനീയം നൽകി, വഖസാഹുവിനവർക്ക് വസ്ത്രം നൽകി. മിൻ ജിദ്ദത്തിഹി, അവൻ്റെ അധ്വാന ഫലത്തിൽ നിന്ന്. അവൻ കഠിനാധ്വാനം ചെയ്ത് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു, പാനീയം കൊടുത്തു, വസ്ത്രം കൊടുത്തു. എന്നാ കുന്നലഹു ഹിജാബം മിനന്നാർ, ആ പെൺകുട്ടികൾ അവന് മറയായി മാറും. മിനന്നാരി, നരകറ്റിൽ നിന്ന് മറയായി മാറും. യോമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. മഹാനായ ഇബ്നു മാജാഹ് എന്ന ഹദീസ് പണ്ഡിതൻ്റെ അദ്ദേഹത്തിന് സുന്നൽ റിവായത്ത്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അങ്ങോരുടെ മുസ്നദ് എന്ന കിതാബിലും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. പെൺകുട്ടികൾ ആനന്ദം പകരുന്നവരാണ് എന്ന് റസൂൽ അദങ്ങൾ പറഞ്ഞു. ദുഃഖത്തിനല്ല, ആനന്ദത്തിനാണ് അവർ പക നൽകേണ്ടത്. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിതങ്ങൾ പറഞ്ഞു, ലാ തക്റഹുൽ ബനാത്തി, പെൺമക്കളെ നിങ്ങൾ വെറുക്കരുത്, പെൺകുട്ടികളോട് നിങ്ങൾ അനിഷ്ടം കാണിക്കരുത്. ഫൈന്നഹുന്നൽ മൂനിസാത്തുൽ ആലിയാത്ത്, വെല്ലപിടിപ്പുള്ള നേരം പോക്കാക്കുന്ന വസ്തുക്കളാണ് അവർ. ജീവിതത്തിന് ആനന്ദം പകരുന്ന സമുന്നതമായ ആനന്ദ സന്ദായക വസ്തുക്കളാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക്, അവർ വളർന്നു വന്ന് അവരുടെ വിവാഹം കഴിച്ച് അവർക്ക് പെൺകുട്ടി, അവർക്ക് ആൺമക്കളും പെൺമക്കളുമായി, എന്തൊരു ആനന്ദമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് അവർ നമുക്ക് ആനന്ദം പകരുന്ന ആനന്ദ സന്ദായക വസ്തുക്കളാണ്, അവരെ നിങ്ങൾ വെറുക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദ് റിവായത്ത്. ഇമാം തബറാനി റിവായത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഹൈസമി അവറുകൾ മജമയസമായ റിവായത്ത് ചെയ്യുന്നു. ഇങ്ങനെ വിവിധ ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. പെൺകുട്ടികളെ കാത്തു സംരക്ഷിച്ചാൽ സ്വർഗം, പെൺകുട്ടികളെ കാത്തു സംരക്ഷിച്ചാൽ സ്വർഗം. ബഹുമാനപ്പെട്ട സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങോര് പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു, മങ്കാനലഹു സലാസു ബനാത്തിൻ, ഒരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ടായി. ഫആലഹുന്ന, അവരെ പോറ്റി വളർത്തി. വകഫലഹുന്ന, അവരെ സംരക്ഷിച്ചു. എന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. നബി നിങ്ങൾ പറയും, ഒരു മൂമിന് മൂന്ന് പെൺമക്കളുണ്ടായി, മൂന്ന് പെൺമക്കളെ പോറ്റി സംരക്ഷിച്ച സ്വർഗത്തിൽ കടന്നു. കുൽന വസനത്തൈനി, ഞങ്ങൾ ചോദിച്ചു, പ്രവാചകരെ, രണ്ട് പെൺകുട്ടികളെ പോറ്റി വളർത്തിയാലും അങ്ങനെ കിട്ടുമോ, സ്വർഗം കിട്ടുമോ? കാല വസനത്തൈൻ, രണ്ട് പെൺകുട്ടികളെ വളർത്തിയാലും. കുൽന വവാഹിദ, ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തിയാലോ നബിയെ, സ്വർഗം കിട്ടുമോ? കാലപവാഹിത, ഒരു പെൺകുട്ടിയെ വളർത്തിയാലും സ്വർഗം. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ അള്ളാഹു നൽകി, അവരെ വേണ്ടതുപോലെ സ്നേഹിച്ച് പോറ്റി വളർത്തി ഒരു ദിശയിൽ എത്തിച്ചാൽ അവന് സ്വർഗമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ മിഷ്കാത്തുൽ മസാബിൽ പോലും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പറഞ്ഞു, മങ്കാനത്തു ലഹു ഉൻസ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായി. ഫലം യഇദ്ഹ, അവളെ അവൻ കുഴിച്ചുമൂടിയില്ല. അവൻ്റെ കുഴിച്ചുമൂടിയെന്ന് പറയാൻ കാരണം, കുഴിച്ചുമൂടുന്ന സമ്പ്രദായമുള്ളൊരു കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു സമൂഹത്തോടാണ് നബി തങ്ങൾ സംവദിക്കുന്നത്. ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായി, എന്നിട്ട് അവളെ കുഴിച്ചുമൂടിയില്ല. വലം യുഹിൻഹ, അവളെ അവഹേളിച്ചില്ല. വലം യൂസിർ വലദഹു വലൈഹ, ആൺകുട്ടിക്ക് അവളേക്കാൾ മുൻഗണന നൽകിയിട്ടുമില്ല. ആണിനെയും പെണ്ണിനെയും ഒരു കണ്ണുകൊണ്ട് കാണണം. ആണിന് കൂടുതൽ വാത്സല്യം കൊടുക്കുക, പെണ്ണിനെ അവഗണിക്കുക പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യൂസിർ വലദഹു വലൈഹ, അവൻ്റെ ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ അവൻ മുൻഗണന നൽകിയിട്ടുമില്ല. എന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തും എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പോൾ ഇവിടെ പെണ്ണ് എന്ന് പറയുമ്പോൾ പുത്രി എന്നതായി അവഗണിക്കപ്പെടുന്ന ഒരു പ്രായം പുത്രി എന്ന്, പെൺകുട്ടി പെൺകുട്ടി എന്ന പ്രായം. ആ പ്രായത്തിൽ ഇസ്ലാം പെൺകുട്ടിക്ക് നൽകിയ സ്ഥാനമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു പെൺകുട്ടി യുവതി എന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, കുട്ടിപ്രായം കഴിഞ്ഞ് അവൾ യൗവനദശയിലേക്ക് വരികയാണ്, യുവതിയായി. അപ്പോൾ വെപ്രാളമായി, ഓ ഹലാക്ക് കെട്ടിക്കണം, ബാധ്യതകൾ വന്ന്, ചുമതലകൾ വന്ന് അല്ലേ. ഈ സന്ദർഭത്തിൽ ഇസ്ലാം അവൾക്ക് കൊടുക്കുന്ന പരിഗണന നോക്കുന്ന നിങ്ങൾ, റാ അൽ ഇസ്ലാമിൽ മറിയത്ത ഫത്താത്തൻ, യുവതി എന്ന നിലയ്ക്ക് വലിയ പരിഗണന ഇസ്ലാം പെൺകുട്ടിക്ക് നൽകി. കമാ റഅഹ തിഫില വ ബിൻത, ശിശുപ്രായത്തിലും കുട്ടിപ്രായത്തിലും നൽകിയതുപോലെയുള്ള പരിഗണന നൽകുന്നു. ഫമിൻ അമിൽ ഇസ്ലാമിയൽ നിസായി അന്നഹു റഗബ ഫി ഇഹ്സാനിഹിന്ന,
ഇതാ ബലകന മുബലകൻ നിക്കാഹി ബിറ്റസിബീറ്റ്, വിവാഹപ്രായമായാൽ അവർക്ക് അവരെ വിവാഹിത അവർക്ക് വേളി കഴിച്ചു കൂടി വിവാഹം ചെയ്തു കൊടുക്കുക എന്ന കാര്യത്തിൽ വളരെ കൂടുതൽ ഇസ്ലാം പ്രേരണ നൽകിയിരിക്കുന്നു. മാത്രമല്ല കല്യാണം ചെയ്തു കൊടുത്താൽ പോരെ, ഒബില്ലി ഹിസാനി ഇലൈഹിന്ന ഇന്ത തസിബീജി കെട്ടിക്കുമ്പോൾ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എങ്ങനെയാണ് അനുഗ്രഹം? ബി ടഹരിയറ്റിഹിന്ന ബിൽ ഹുലിയി, ആവശ്യമായ മാന്യമായ ആഭരണങ്ങൾ കൊടുക്കണം. മാത്രമല്ല ബി ജാദറ്റി കിസുവട്ടിഹിന്ന നല്ല വസ്ത്രങ്ങൾ കൊടുക്കണം. പിന്നെയോ ഒ തസിബീഹിദിഹിന്ന ബിൻ നഹില, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. വിവാഹപ്രായമായ പെട്ടിക്ക് നല്ല ആഭരണം, നല്ല വസ്ത്രം, നല്ല സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. അവളെ സമ്പന്നയാക്കി നിർത്തണം. അതെന്തിനാ അവളെ എങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തുന്നത്? ഹത്താ യർഗബ ഫീ നികാഹിഹിന്ന അസ്വാജ്, ഭർത്താക്കന്മാർ പുരുഷന്മാർ അവരെ അവളെ കല്യാണം കഴിക്കുന്നതിന് തൽപരരാകാൻ. ആഭരണമില്ല, നല്ല വസ്ത്രമില്ല, സ്വത്തില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പുറകോട്ട് പോകും വിവാഹം കഴിക്കാൻ. അതുണ്ടാകരുത്. അഹമഹമികയെ അവളെ വിവാഹം കഴിക്കാൻ ആവേശപരിതരായ ആളുകൾ മുമ്പോട്ട് വരണം. അതിന് വേണ്ട വകുപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സഹൽ ബിൻ സഹ്ലി ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി നിങ്ങൾ പറഞ്ഞു, മൻ സവ്വജ ബിൻതൻ, വല്ലവനും ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്തു കൊടുത്താൽ, തവ്വജഹുല്ലാഹു യൗമുൽ ഖിയാമ താജൽ മുൽക്ക്, രാജാധികാരത്തിൻ്റെ കിരീടം ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗലോകത്തിന് അല്ലാ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിന് നൽകും. അവനെ കിരീടധാരിയാക്കും സ്വർഗ്ഗലോകത്ത്, രാജാവിൻ്റെ കിരീടമണിയിക്കും. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്താൽ ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദിന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ മഹാനവറുകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, സബ്ബിജു അബിനാക്കും വബനാറ്റിക്കും, നിങ്ങളുടെ ആ മക്കൾക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം, പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കണം. കീലയാ റസൂലല്ലാഹ് ഹാദാ അബിനാവുന, ഇത് ഞങ്ങൾ ആ മക്കൾക്ക് കല്യാണം കെട്ടി ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെയാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായി. പെൺകുട്ടികളുടെ കാര്യം എന്താണ് ഇത്ര ഊന്നി പറയാൻ? ഫക്കൈഫ ബനാത്തിന, പെൺകുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഖാലാ നബി തങ്ങൾ പറഞ്ഞു, എന്താ നബി തങ്ങൾ പറയുന്നത്? ഹല്ലു ഹുന്ന അദ്ദഹബ വൽ ഫില്ല, അവർക്ക് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും അണിയിക്കുക. ഹല്ലു ഹുന്ന അദ്ദഹബ വൽ ഫില്ല, സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും അണിയിക്കുക. പൊന്ന് കൊടുക്കണം, പൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ ആഭരണം കൊടുക്കണം. ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? അതൊക്കെ നാട്ടുകാർ വെറുതെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് നമ്മൾ പറയും. അങ്ങനെയല്ല, ഇത് പറഞ്ഞുണ്ടാക്കിയ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് വണ്ടം കൊടുക്കണം എന്ന് പറയും. പെണ്ണുങ്ങൾക്ക് വണ്ടം കൊടുക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ഹല്ലുഹുന്ന ദഹബ വൽ ഫില്ലത്ത, അവർക്ക് നിങ്ങൾ സ്വർണം കൊടുക്കണം, വെള്ളി കൊടുക്കണം, ആഭരണം കൊടുക്കണം. അജീദു ലഹുന്നൽ കിസ്വ, വസ്ത്രം, നല്ല വസ്ത്രം അണിയിക്കണം, ആകർഷകമായ നല്ല വസ്ത്രം പെൺകുട്ടികൾക്ക് കൊടുക്കണം. വാഹിന ഇലൈഹിന്ന ബിൻ നഹില, അവർക്ക് നല്ല സമ്മാനം കൊടുക്കണം, നല്ല സമ്മാനം കൊടുക്കണം. എന്തിനാണ് ഇത് വസ്തുവകകൾ ഉണ്ടാക്കുന്നത്? ലി യർഗബ ഫീ, ലി യുർഗബ ഫീഹിന്ന, അവരിൽ പുരുഷന്മാർ ആഗ്രഹിക്കാൻ. വസ്തുവകകളുണ്ട്, ആഭരണമുണ്ട് എന്നൊക്കെ കണ്ടാൽ തൽപരരായിട്ട് യുവാക്കൾ കല്യാണം കഴിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഈ ഹദീത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബരി ബഹുമാനപ്പെട്ടവരുടെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു യുവതി എന്ന നിലയിൽ ദീനുൽ ഇസ്ലാം പെണ്ണിന് നൽകിയതായ പ്രാധാന്യം നിങ്ങൾ നോക്കൂ. എത്രമാത്രം പരിഗണനയാണ് പെണ്ണിന് ദീനുൽ ഇസ്ലാം ഒരു യുവതി എന്ന നിലയിൽ. സാമ്പിൾ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കള്, വിവാഹം കഴിച്ച് അവൾ വിവാഹിതയായി. ഇപ്പോൾ അവൾ ഭാര്യാ പദവിയിലേക്ക് വന്നു. ഭാര്യാ പദവിയിലേക്ക് വന്നാൽ അവൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണ്? കറമൽ ഇസ്ലാമൽ മർആ വഹിയ സൗജ, ഭാര്യ എന്ന നിലയിൽ ഇസ്ലാം അവളെ അത്യധികം ആദരിച്ചു. ബിയാൻ ജഅലഹ റാഴിയത്തുൽ ബൈതി, ഗൃഹനായിക എന്ന പദവിയിലേക്ക് അവളെ ഉയർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ മർഅത്തു റാഴിയത്തും ഫീ ബൈതി സൗജിഹ, പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിൽ പരിപാലികയാണ്, ഗൃഹനായികയാകുന്നു അവൾ. ഒമസ്കൂലത്തുൻ റായിയത്തിഹ, അവളുടെ ഭരണീയരെക്കുറിച്ച് അവളോട് നാളെ ആഖിറത്തിൽ അല്ലാഹ് ചോദിക്കുകയും ചെയ്യും.
അപ്പോൾ പെണ്ണിന് സാമ്രാജ്യമല്ല നിശ്ചയിച്ചു കൊടുത്തു. അവളുടെ സാമ്രാജ്യം വീട്, അവിടുത്തെ പരിപാലനം അവൾ, ഗർഭധാരണം അവൾക്ക്, പ്രസവം അവൾക്ക്, മുലയൂട്ടൽ അവൾക്ക്, ശിശു സംരക്ഷണം അവൾക്ക്, ഗൃഹപരിപാലനം അവൾക്ക്, ഭക്ഷണമുണ്ടാക്കൽ അവൾക്ക്, അതുപോലെയുള്ള പരിപാലന ക്രിയകൾ മുഴുവൻ അവൾക്ക്. അതാരാ ചെയ്യേണ്ടത്? ആണുങ്ങൾ ചെയ്യോ? ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? ഏതെങ്കിലും ഒരു പുരുഷന് ഗർഭം ധരിക്കാൻ പറ്റുമോ? പ്രസവിക്കാൻ പറ്റുമോ? മലയൂട്ടാൻ പറ്റുമോ? ഇല്ല. അത് നിർവഹിക്കേണ്ടത് ആരാണ്? പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായുള്ള മറുത്തൊരു ആയുധം ഫി ബൈറ്റി സൗരിയ എന്ന ഉന്നതമായ പദവി ഇസ്ലാം നൽകിയിരിക്കുന്നു. അവളുടെ കിങ്ഡം, അവളുടെ സാമ്രാജ്യം എവിടെയാണ്? വീടാണ്. ശൈൽ ബുഖാരി ശൈൽ മുസ്ലിം ചെയ്ത ഹരീസ്, അവളുടെ എല്ലാ ബാധ്യതകളും ഭർത്താവിനെ ഏൽപ്പിച്ചു. ഭർത്താവിന് നിർബന്ധം എന്തൊക്കെ കൊടുത്തുകൊള്ളണം? അൽ കിസ്വ, വസ്ത്രം കൊടുക്കണം. നഫക, അവൾക്ക് ഭക്ഷണ ചെലവ് കൊടുക്കണം. മഹിർ കൊടുക്കണം. സുഖന, പാർപ്പിടം കൊടുക്കണം. വേണ്ടതൊക്കെ കൊടുക്കണം, വേണ്ടതൊക്കെ കൊടുക്കണം. പല്ല് തേക്കാനുള്ള ടൂത്ത് ബ്രഷ് വരെ കൊടുക്കണം. പല്ലുകുത്താനുള്ള പല്ലുകുട്ടി വരെ കൊടുക്കണം. അവിടെ ഫത്തുൽമീൻ പര കിതാബിൽ വരെ പറഞ്ഞു പെണ്ണിന് എന്തൊക്കെ കൊടുക്കണം തന്നെ. കൊടുത്ത് വിശദം ഇൻഷാല്ലാ പിന്നീട് വരും. പെണ്ണിന് പല്ലുകുത്താനുള്ള പല്ലുകുട്ടി വേണമെന്ന് ഓള് പറഞ്ഞാൽ അതും കൊടുത്തോളണം. ഇറച്ചി കൊടുക്കണം. ഇറച്ചി തിന്നാൽ പിന്നെ പല്ലുകുത്തണ്ടേ? അതിന് പല്ലുകുട്ടിയും കൊടുക്കണം. അവർ അത്രമാത്രം സുരക്ഷിതമായി പെണ്ണിൻ്റെ സകല അവകാശങ്ങളും ഇസ്ലാം സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞ? ഖുർആനി മീസാക്കുൻ വലീൽ, അതിശക്തമായ ഉടമ്പടിയാണ് ഈ വിവാഹം എന്നാ പറഞ്ഞത്. വാഹദിനമിങ്കും മീസാക്കൻ വലീല, പെണ്ണുങ്ങൾ നിങ്ങളുടെ പക്കൽ നിന്ന് ഓ ഭർത്താക്കന്മാരെ, അതിശക്തമായ സുദൃഢമായ കരാറ് ഉടമ്പടിയാണ് വാങ്ങിയത്. ആ ഉടമ്പടിയിലാണ് നിങ്ങൾ വിവാഹം ചെയ്തത്. അവർക്ക് സകലവിധ സംരക്ഷണം നൽകുമെന്നും മാനസികമായോ ശാരീരികമായോ ഒരു പീഡനവും ഏൽപ്പിക്കാതെ ഇംസാ കുമ്പിൽ മാറൂഫ്, നല്ല നിലയിൽ പിടിച്ചു നിർത്തുമെന്നുമുള്ള കരാറോടുകൂടിയാണ് നിങ്ങളവരെ ഏറ്റുവാങ്ങിയത്. വാഹദിനമിങ്കും മീസാക്കൻ കൊല്ലയുള്ള അതിശക്തമായ ഉടമ്പടി പെണ്ണുങ്ങൾ നിങ്ങളിൽ നിന്ന് വിവാഹത്തിലൂടെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതോർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഭാര്യമാരോട് പെരുമാറുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല, വൈവാഹിക ബന്ധം കാരുണ്യത്തിൻ്റെ കൂട്ടായ്മയുടെ ബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വജഅലബൈനക്കും അവദ്ധത്തം വറഹ്മ, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹബന്ധത്തെയും കൃപ കാരുണ്യബന്ധത്തെയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. മാത്രമല്ല, അഭേദ്യമായ ബന്ധമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളെന്ന് വരച്ച് കാണിക്കുന്നു ഖുർആൻ ചിത്രീകരിക്കുന്നു. ഹുന്ന ലിബാസുല്ലക്കും ലിബാസുല്ലഹുന്ന, ഭാര്യമാർ നിങ്ങൾക്ക് വസ്ത്രങ്ങളാണ്, നിങ്ങൾ ഭാര്യമാർക്കും വസ്ത്രങ്ങളാണ്. നിങ്ങളുടെ നാണം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വസ്ത്രം വേണം എന്നതുപോലെ ഭാര്യമാർ നിങ്ങളുടെ നാണം സംരക്ഷിക്കുന്നു, ഭാര്യമാരുടെ നാണം സംരക്ഷിക്കാൻ അവർക്ക് വസ്ത്രം വേണം. വസ്ത്രം കണക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ നാണം സംരക്ഷിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നിലയിലും പരസ്പര ബന്ധം, അത് അഭേദ്യമായ ബന്ധമാണ് ആണും പെണ്ണും തമ്മിലുള്ളത്. മാത്രമല്ല, ഭർത്താക്കന്മാരോട് ഭാര്യമാരോടുള്ള പെരുമാറ്റം വളരെ മെച്ചപ്പെടുത്തണമെന്ന് അതിശക്തമായ ഭാഷയിൽ ഖുർആൻ പറഞ്ഞു. വആശിറൂഹുന്ന ബിൽമാഅറൂഫ്, വആശിറൂഹുന്ന ബിൽമാഅറൂഫ്, പെണ്ണുങ്ങളോട് നിങ്ങൾ മര്യാദപൂർവ്വം പെരുമാറിക്കൊള്ളണം. സൂറത്തുൻ നിസാ 19-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു വആശിറൂഹുന്ന ബിൽമാഅറൂഫ്, പെണ്ണുങ്ങളോട് നിങ്ങൾ മര്യാദപൂർവ്വം പെരുമാറണം. ആ മഅറൂഫ് എന്ന വാക്ക് വളരെ വ്യാപകാർത്ഥമുള്ളതാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരമായ നബി ഞങ്ങൾ പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം. മുഅ്മിനീങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാർ, പൂർണ്ണ മുഅ്മിനീങ്ങൾ ആരാണ്? അക്മലുൽ മുഅ്മിനീന ഈമാന, വിശ്വാസികളിൽ ഏറ്റവും വിശ്വാസം സമ്പൂർണമായവർ ആരാണെന്നറിയാമോ? ഈമാൻ, വിശ്വാസം, അതിൻ്റെ പരമകാഷ്ഠ പ്രാപിച്ചവർ. അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവമുള്ളവരാണ്, എല്ലാവരോടും നല്ല സൽസ്വഭാവത്തോടുകൂടി പെരുമാറുന്നവരാണ് എന്നാൽ. വഹിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, നിങ്ങളിൽ ഉത്തമന്മാർ നിങ്ങളുടെ ഭാര്യമന്മാർക്ക് ഉത്തമന്മാരാണ്. എല്ലാവരോടും നന്നായി പെരുമാറി ഭാര്യമാരോട് മോശമായി പെരുമാറാൻ പോയി നിങ്ങൾ നല്ലവരാണോ ചീത്ത മനുഷ്യന്മാരാണോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അത് നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ പെണ്ണുങ്ങൾക്കാണ്. ആദരവായ റസൂലുള്ളാഹി, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, നിങ്ങളിൽ ഉത്തമന്മാർ നിങ്ങളുടെ ഭാര്യമാർക്ക് ഉത്തമന്മാരാണ്.
അവരാണ് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണോ ചീറ്റയാണ് സ്വഭാവമാണെന്നോ, നിങ്ങളുടെ ചങ്ങാരിമാരല്ല നാട്ടുകാരല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്, നിങ്ങളുടെ ഭാര്യമാരാണ്. ഇമാം തുറുമ തിരിവായിട്ട് ചെയ്ത ഹരീഷ് നിങ്ങൾ നോക്കൂ. അതുപോലെ തന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, വീട്ടിലുള്ള എല്ലാ ചെലവും ഒരു ചെലവും പെണ്ണിന് നിർബന്ധമില്ല. വീട്ടിലെ ഒരു ചെലവും അവളുടെ ചെലവ് അവൾ അറിയണ്ട, ഭർത്താവിൻ്റെ ചെലവറിയണ്ട, കുട്ടികളുടെ ചെലവറിയണ്ട, പരിചാരികമാരുടെ ചെലവറിയണ്ട. പരിചരണത്തിന് ആളെ നിർത്തിപ്പോണ്ട കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് കെട്ടിയാൽ ആ പെണ്ണിന് പരിചാരികമാരെ നിർത്തിക്കൊള്ളണം, നിർബന്ധം. ഹിദ്മത്ത് ചെയ്ത് മഖ്ദൂമത്തായിട്ട് ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെ കല്യാണം കഴിച്ചു എന്നാൽ അവൾക്ക് പരിചാരികയെ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒരിച്ച് അവ പരിചാരികയുടെ ചെലവും ഭർത്താവ് പറഞ്ഞുകൊള്ളണം, വീട്ടിലെ ചെലവറിയണ്ട, കുട്ടികളുടെ ചെലവറിയണ്ട, എല്ലാം പുരുഷനാണ്. അള്ളാഹു ഉത്തരവാദപ്പെടുത്തിയത്, അള്ളാഹു പറഞ്ഞു, വയലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന, ആർക്ക് വേണ്ടിയാണോ പെണ്ണിന് പെണ്ണ് കുട്ടിക്ക് ജന്മം നൽകിയത് ആ പുരുഷൻ ഭർത്താവ്, ആ ഭർത്താവാണ് പെണ്ണിന് ആഹാരം, പെണ്ണുങ്ങൾക്ക് ആഹാരം നൽകേണ്ടത്, വലികൂട്ടുന്ന പെണ്ണുങ്ങൾക്ക് ആഹാരം നൽകേണ്ടത്. ഒക്കെ സുബറ്റുഹുന്ന, അവർക്ക് വസ്ത്രം കൊടുക്കേണ്ടതും ബിൽമാറൂഫി മര്യാദ അനുസരിച്ചുകൊണ്ട് വസ്ത്രം കൊടുക്കണം, ആഹാരവും കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അസ്കിനുഹുന്ന മിൻ ഹൈസു സക്കൻതും മിൻ വുജ്ദിക്കും, നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ അവർക്കും താമസിക്കാൻ കിടപ്പാടം കൊടുത്തുകൊള്ളണം, നിങ്ങളുടെ സ്വന്തം ചെലവിൽ നിങ്ങൾ കിടപ്പാടം കൊടുത്തുകൊള്ളണം ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ ഫൈൻ അർലൈനലക്കും ഫഅതൂഹുന്ന ഉജൂറഹുന്ന, നിങ്ങളുടെ കുട്ടികൾക്ക് പെണ്ണുങ്ങൾ മുലയൂട്ടിയാൽ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ഭാര്യമാർ മുലയൂട്ടിയാൽ അവരാവശ്യപ്പെട്ടാൽ കൂലി കൊടുത്തുകൊള്ളണം. ലബ് ആ എന്ന് പറയുന്ന പ്രഥമമായ മുലപ്പാല് മാത്രമേ കൊടുക്കൽ പെണ്ണിന് നിർബന്ധമുള്ളൂ. പെണ്ണ് പ്രസവിച്ചാൽ ഉടനെ മുലവിലിൽ നിന്ന് ചുരത്തുന്ന പാൽ, സിദ്ധൌഷധമുള്ള പാൽ, ആ പാല് പ്രാഥമിക ഘട്ടത്തിൽ കുറച്ച് സമയത്തേക്കുള്ള പാല് മാത്രമേ കൊടുക്കൽ പെണ്ണിന് നിർബന്ധമുള്ളൂ. ബാക്കി മുലയൂട്ടണമെങ്കിൽ ഭർത്താവ് എന്നോട് ഭാര്യ പറയുകയാണ്, ശമ്പളം തന്നാൽ ഞാൻ മുലയൂട്ടാം, ഇല്ലെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് നിങ്ങളാരെക്കൊണ്ടെങ്കിലും മുലയൂടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ സൗജന്യമായിട്ടാണ് ഭാര്യമാർ ഇതൊക്കെ ചെയ്യുന്നത്. ഭാര്യമാർക്ക് ഇതൊന്നും നിർബന്ധമില്ല. വീട്ടുവേല നിർബന്ധമില്ല, ഭക്ഷണം ഉണ്ടാക്കൽ നിർബന്ധമില്ല, വസ്ത്രമലക്കൽ നിർബന്ധമില്ല, മുലയൂട്ടൽ നിർബന്ധമില്ല. ഗൃഹനായിക എന്ന സമുന്നതമായ പദവിയിൽ അവളെ അള്ളാഹു ഇരുത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇരുത്തിയിരിക്കുക അവിടെ കിംഡത്തിൽ, അവിടെ സാമ്രാജ്യത്തിൽ. മുലയൂട്ടണം, ആരാണ് മുലയൂട്ടേണ്ടത്? കുട്ടിക്ക് മുലയൂട്ടൽ ആർക്കാ നിർബന്ധം? ഭർത്താവിനാണ് നിർബന്ധം. ഭാര്യ സ്വമേധയാ സൗജന്യമായിട്ട് സമ്മതിച്ചാൽ അൽഹംദുലില്ലാ. ഇല്ല, ഭാര്യ പറയുകയാണ് എനിക്ക് നിങ്ങൾ വേതനം തരണം, കൂലി തരണം, എങ്കിൽ ഞാൻ മുലയൂട്ടെന്ന് പറഞ്ഞാൽ കൂലി കൊടുത്തുകൊള്ളണം. ഖുർആനാണ് പറയുന്നത്, വാതൂഹുന്ന ഉജൂറഹുന്ന ഫൈൻ അർലൈനലക്കും വാതൂഹുന്ന ഉജൂറഹുന്ന, അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടുകയും കൂലി ആവശ്യപ്പെടുകയും ചെയ്താൽ കൂലി കൊടുത്തുകൊള്ളണം. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ മുഴുവനും പെണ്ണിന് ദീനുൽ ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യവും അവർക്ക് നിർബന്ധമാക്കിയിട്ടില്ല. വീട്ടിലെ ഒരു കാര്യവും സ്ത്രീകൾക്ക് അല്ലാത്തല്ല നിർബന്ധമാക്കിയിട്ടില്ല. എല്ലാം പുരുഷന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാം പുരുഷന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ വാതിൽ തുറന്നപ്പോൾ തൻ്റെ വീട്ടിൻ്റെ വാതിലിന് നേരെ വന്ന ഒരാൾ വിരിഞ്ഞു പോകുന്നത് കണ്ടു. എന്തോ ആവശ്യം പറയാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്, പക്ഷേ വീട്ടിൽ വാതിൽ തുറക്കാത്തത് കൊണ്ട് അദ്ദേഹം പിരിഞ്ഞു പോവുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മാടി വിളിച്ചു, ഇങ്ങോട്ട് വരുന്നു, നിങ്ങളെന്താ വന്നിട്ട് ആവശ്യം പറയാതെ പോകുന്നു? എന്ന് വാതിലിന് മുട്ടിയാൽ മതി, ഞാൻ വാതിൽ തുറക്കുമല്ലോ. നിങ്ങളെന്താ ഒന്നും പറയാതെ പിരിഞ്ഞു പോയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ ഭാര്യ എന്നോട് പരുഷമായിട്ട് സംസാരിച്ചു, കയർത്ത് സംസാരിച്ചു. ഇതിനെക്കുറിച്ച് നിങ്ങളോട് പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഭാര്യ കയർത്ത് സംസാരിച്ച ഭാര്യനെ വേണ്ടി ചവിട്ടാണ്ട് കൊടുത്തൂടെ? അതൊന്നും പറ്റൂല, ചവിട്ടാൻ പറ്റൂല. ഭാര്യ പരുഷമായി സംസാരിച്ചാൽ ഭാര്യ രണ്ടി ചവിട്ട് കൊടുക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നീതിന്യായ കോടതിയിൽ ബോധിപ്പിക്കണം,
ഇസ്ലാമിൻ്റെ ഖലീഫയായ സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ കണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വന്ന് എൻ്റെ പെണ്ണുങ്ങളെ പരാതി പറയാതെ പിരിഞ്ഞു പോണെന്താ? ഞാൻ വീട്ടുവാതിക്കലെത്തിയപ്പോൾ അകത്ത് സംസാരമാണ് കേട്ടത്. നിങ്ങൾ പതുക്കെ സംസാരിക്കുന്നു, നിങ്ങളുടെ ഭാര്യ ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നു. നിങ്ങളോട് കയർത്ത് നിങ്ങളുടെ ഭാര്യ സംസാരിക്കുന്നു. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ സർവാധിപതിയായ കിസ്രമാരെ കൈസരമാരെ കെട്ടിലം കൊള്ളിച്ച മഹാനായ ഖലീഫയായ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ എന്നോട് അല്പം പരുഷമായി സംസാരിച്ചതൊരു വലിയ പ്രശ്നമല്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളോട് പരാതിപ്പെടുന്നതിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പിരിഞ്ഞു പോവുകയായിരുന്നു. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ആ സഹോദരനോട് പറയുന്നു, പൊന്നു സഹോദരായ എൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭാര്യയാണ്, വീട് അടിച്ചുവാരി വൃത്തിയാക്കുന്നത് അവളാണ്, എൻ്റെ കുട്ടികളെ കുളിപ്പിക്കുന്നത് അവളാണ്, എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ വസ്ത്രം അലക്കിത്തരുന്നത് അവളാണ്, എല്ലാ വീട്ടുജോലികളും ചെയ്യുന്നത് അവളാണ്. അങ്ങനെയുള്ള എൻ്റെ ഭാര്യ ഇതൊന്നും അവൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല, ഇതൊന്നും അവൾക്ക് നിർബന്ധമില്ല, ഇതെല്ലാം എനിക്കാണ് നിർബന്ധം. അങ്ങനെ നിർബന്ധമില്ലാത്ത ഈ ജോലികളോടും എൻ്റെ ഭാര്യ ചെയ്തു തരുമ്പോൾ വല്ലപ്പോഴും വല്ല ദുസ്വഭാവവും ഭാര്യയിൽ നിന്ന് കാണുമ്പോൾ ക്ഷമിക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. അപ്പോൾ ആ വന്നിട്ടുള്ള സഹാബി പറയുന്നു, എങ്കിൽ എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ, എന്നാൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക. സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്കിലും നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഇന്നമാഹിയ മുദ്ദത്തുൻ യസീറ, പെണ്ണ് രോഷാകുലയാകുന്ന സമയം വളരെ കുറഞ്ഞ സമയം, ഇടയ്ക്കൊന്ന് ചൂടാവും പെണ്ണ്, അത്രയുള്ള കഴിഞ്ഞാൽ ചൂട് തണുക്കും ചെയ്യും. ഇന്നമാഹിയ മുദ്ദത്തുൻ യസീറ, അത് കുറഞ്ഞ സമയം. പെണ്ണ് ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഫാറൂഖ് പോരെ, ഇത്ര വലിയ പദവിയും സ്ഥാനവും ആനുകൂല്യവും ബഹുമതിയും ഏത് പ്രസ്ഥാനമാണ് പെണ്ണിന് നൽകിയത് നിങ്ങളൊന്ന് പറയൂ. അപ്പോൾ പെണ്ണ് ഭാര്യ എന്ന നിലയിൽ ഇസ്ലാം നൽകിയിട്ടുള്ള മഹത്വം, ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാധാന്യം, പദവി, സ്ഥാനം ഇവിടെ നാം മനസ്സിലാക്കേണ്ടതാകുന്നു. ഇനി നിങ്ങൾ നോക്കൂ, പെണ്ണിന് അടുത്ത് വരാൻ പോകുന്നത് എന്താ? മക്കളും കുട്ടികളൊക്കെ ആയി ഭാര്യ പദവിയിൽ നിന്ന് ഒന്നുകൂടി ഉയർന്ന് ഉമ്മായിയുടെ പദവിയിലേക്ക് വരികയാണ്. ഉമ്മായിയുടെ പദവിയിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇസ്ലാം പെണ്ണിന് നൽകിയിട്ടുള്ള സ്ഥാന പദവി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എത്ര ഗണഗംഭീരമായ പദവിയാണ് പെണ്ണിന് ഇസ്ലാം നൽകുന്നത്. ഉമ്മ എന്ന സ്റ്റെപ്പിലേക്ക് പെണ്ണ് അങ്ങ് കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവൾക്ക് ഇസ്ലാം നൽകുന്ന ബഹുമതി, അത് ബഹുമതിയുടെ പരമകാഷ്ഠയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനും തിരുസുന്നറ്റും ഉമ്മയുടെ അവകാശങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ അതിലേറെ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമ്മക്ക് വഴിപ്പെടുക എന്നത്, ഉമ്മക്ക് ഗുണം ചെയ്യുക എന്നത് മിൻ ഔജബിൽ വാജിബാത്ത്, നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധമായ കാര്യം. വഴുക്കൂക്കുഹ മിൻ അക്ബരിൽ മുഹറമാത്ത്, ഉമ്മമാരെ അവിടെ അനുസരണക്കേട് കാണിക്കുക എന്ന് പറയുന്നത് അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും വലിയ ഹറാം. അത്രയും വലിയ പവറാണ് ഉമ്മക്ക് കൊടുത്തിട്ടുള്ളത്. വലാസിയമനിത ബലഗത്തി ഷെയ്ഖുഹ, വാർദ്ധക്യം പ്രാപിച്ചാൽ. പ്രത്യേകിച്ചും അല്ലാഹു തആല മൊത്തത്തിൽ മാതാപിതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞു നോക്കൂ. നിങ്ങൾ മാതാപിതാക്കന്മാരെക്കുറിച്ച് മൊത്തത്തിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്താ പറഞ്ഞു? വക്കലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. മാതാപിതാക്കന്മാരെക്കുറിച്ച് ഒന്നിച്ചു പറഞ്ഞതിന് ശേഷം നമുക്ക് ഉമ്മയിലേക്ക് കടക്കാം. വക്കലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവേ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് എന്ന് അല്ലാഹു തആല ശക്തമായി കൽപ്പിച്ചിരിക്കുന്നു. വക്കലാ റബ്ബുക, നിന്റെ റബ്ബ് ശക്തമായി കൽപ്പിച്ചിരിക്കുന്നു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവനെയല്ലാതെ ആരാധിക്കരുതെന്ന്, അല്ലാഹുവിനെ ആരാധിക്കണമെന്നും അവനില്ലാത്ത വേറെയും ആരാധിക്കരുതെന്നും ശക്തമായ കൽപ്പന. ഉടനെ അല്ലാഹ് പറയുന്നു, ബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കന്മാർക്ക് ഗുണം ചെയ്യണമെന്നും അല്ലാഹ് കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് കൽപ്പിച്ചു, തൗഹീദ് കൊണ്ട് കൽപ്പിച്ചു. ഉടനെ അല്ലാഹ് പറയുന്നു, ബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കന്മാർക്ക് ഗുണം ചെയ്യണമെന്ന്. ഇമ്മായ ബിലുഗന്ന എൻ്റെ കൽക്കബറ അഹദുഹുമാ,
മാതാപിതാക്കന്മാർക്കരെ അവഗണിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതെന്താ? വാർദ്ധക്യ ഘട്ടമാണ്. അതുകൊണ്ട് ഖുർആൻ ഊന്നിപ്പറയുന്ന ഇമ്മായ ബലുകന്ന എൻ്റെ കൽക്ക് പറ, നിന്റെ അടുത്ത് വെച്ചുകൊണ്ട് മാതാപിതാക്കന്മാരിൽ ഒരാൾക്കോ രണ്ടു പേർക്കും ഒന്നിച്ചോ വാർദ്ധക്യം പ്രാപിക്കാനുള്ള അവസ്ഥ ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കാം. മാതാപിതാക്കന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളോ രണ്ടുപേർ ഒന്നിച്ചോ വാർദ്ധക്യം പ്രാപിക്കുന്ന അവസ്ഥ വന്നാൽ ഫലാത്തക്കുല്ലഹുമാ ഉഫിൻ, അവരോട് സഭ്യതരമായ അസഭ്യമായ ഒരു വാക്കും പറയാൻ പാടില്ല. എത്രത്തോളം എന്നാൽ ഉഫിൻ മലയാളത്തിൽ ഛേ എന്ന് പറയുന്നതിന് സമാനമായൊരു വാക്കാണ് ഉഫിൻ എന്ന് പറയുന്നത്. പൂ എന്നോ ഛേ എന്നോ പറയുക, അങ്ങനെയുള്ളൊരു വാക്ക് പോലും മാതാപിതാക്കന്മാരോട് പറഞ്ഞു പോകരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തൻഹറുഹുമാ, മാതാപിതാക്കന്മാരോട് കയർത്ത് സംസാരിക്കരുത്. അവർ ചിലപ്പോൾ പരുഷമായി സംസാരിച്ചേക്കാം, നിന്നെ ചീത്ത പറഞ്ഞേക്കാം, തെറി പറഞ്ഞേക്കാം, എന്തു പറഞ്ഞാലും ശരി, നിനക്ക് പ്രതികരിക്കാൻ അവകാശമില്ല. വലാ തൻഹറുഹുമാ, അവർ രണ്ടുപേരോടും കയർത്ത് സംസാരിക്കാൻ പാടില്ല. വക്കുല്ലഹുമാ കൗലങ്കരീമാ, അവരിരുവരോട് മാന്യമായി സംസാരിച്ചു കൊള്ളണം. വക്കുല്ലഹുമാ കൗലങ്കരീമാ, മാതാപിതാക്കന്മാരോട് സൗമ്യമായി സംസാരിച്ചു കൊള്ളണം. ആണാകട്ടെ പെണ്ണാകട്ടെ ഉമ്മയോടും ഉപ്പയോടും സൗമ്യമായി സംസാരിച്ചു കൊള്ളണം. വഖ്ഫിദ്ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, കൃപാകടാക്ഷത്താൽ വിനയത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്തി വെച്ചു കൊടുക്കണം. വിനയത്തിൻ്റെ ചിറക് താഴ്ത്തി വെച്ചു കൊടുക്കണം. നീ വലിയ പ്രൗഢിയുള്ളവനാകാം, വ്യവസായിയായിരിക്കാം, പ്രമാണിയായിരിക്കാം, നീ വലിയ പണ്ഡിതനായിരിക്കാം, നീ മന്ത്രിയായിരിക്കാം, രാജാവായിരിക്കാം, ആരായിരിക്കട്ടെ, നിൻ്റെ ഉമ്മയുടെ നിൻ്റെ ഉപ്പയുടെ അടുത്തെത്തിയാൽ നീ വിനയത്തിൻ്റെ ചിറക് താഴ്ത്തി വെച്ചു കൊടുത്ത് നീ കൊടുക്ക് പോലെ ചെറുതാകണം. വഖ്ഫിദ് ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, കാരുണ്യത്താൽ കൃപയാൽ വിനയത്തിൻ്റെ ചിറക് താഴ്ത്തി വെച്ചു കൊടുത്തു കൊള്ളണം. പോരാ, നിൻ്റെ ബാധ്യത തീരുന്നില്ല. ഇങ്ങനെയൊക്കെ നീ നന്മ ചെയ്താലും ഗുണം ചെയ്താലും വിനയം ചെയ്താലും സൗമ്യമ സൗമ്യത പുലർത്തിയാലും ബാധ്യത തീരുന്നില്ല. അതുകൊണ്ട് നീ ബാക്കി ബാധ്യതയ്ക്ക് ഉടയ തമ്പുരാനെ ഏൽപ്പിച്ചു കൊള്ളണം. ഒക്കുറബി റഹ്മുഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, അള്ളാഹുവിനോട് നീ സദാ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബി റഹ്മുഹുമാ, എൻ്റെ നാഥാ ഇറഹ്മുഹുമാ, മാതാപിതാക്കന്മാർക്ക് നീ കൃപ ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറ, ഞാൻ കൊച്ചായിരുന്നപ്പോൾ അവർ ഇരുവരും എന്നെ പോറ്റി സംരക്ഷിച്ചതുപോലെ എനിക്ക് കൃപാകടാശം നൽകിയതുപോലെ അവർക്ക് നീ കൃപ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ബാക്കി കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കണം. മാതാപിതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ നോക്കൂ, മാതാപിതാക്കന്മാർക്ക് ഗുണം ചെയ്യണമെന്ന് കൽപ്പിച്ചു, അവരോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉമ്മമാരെ പ്രത്യേകം പരിഗണിച്ചു. അതെന്താ? നിങ്ങൾ നോക്കൂ, ഉമ്മമാർക്ക് പ്രത്യേകം ഗുണം ചെയ്യണമെന്നും ഉമ്മമാരോട് തീരെ അനുസരണക്കേട് കാണിക്കുന്നു പ്രത്യേകം മൂന്നി പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂക്കല്ലുമ്മഹാത്, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂക്കല്ലുമ്മഹാത്. വാപ്പനെ ചിലപ്പോൾ പേടിച്ചിട്ട് മിണ്ടാതിരുന്നേക്കാം, ഉമ്മനെ അത്ര തന്നെ പേടിയുണ്ടാവില്ല. അപ്പോൾ ഉമ്മയോട് കയർത്ത് സംസാരിക്കാൻ ഇടവന്നേക്കാം, ഉമ്മയോട് അനുസരണക്കേട് കാണിക്കാൻ ഇടവന്നേക്കാം, പറ്റില്ല. മഹാനായ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഹർറമാലൈക്കും ഉഖൂക്കല്ലും മഹാട്ടി, ഉമ്മമാരോട് അനുസരണക്കേട് കാണിക്കുക എന്നത് അല്ല നിങ്ങൾക്ക് ശക്തമായി നിഷിദ്ധമാക്കിയിരിക്കുന്നു. സയ്യിദന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാറജുലൻ, ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, മന്നഹക്കു ബിഷിനി ഖറാബത്തി, എൻ്റെ കുടുംബബന്ധം മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും അർഹൻ ആരാണ്? കാല നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മ. സുമ്മമൻ പിന്നെ ആരാണ്? കാല ഉമ്മുക്ക, നിൻ്റെ ഉമ്മ. കാല സുമ്മമൻ പിന്നെ ആരാണ്? മൂന്നാമതും ചോദിക്കുന്നു സഹാബി. കാല നബി തങ്ങൾ പറയുന്നു, ഉമ്മുക്ക. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ ഏറ്റവും കൂടുതൽ ഭംഗിയായി പെരുമാറേണ്ടത് ആരോടാണ്? നിൻ്റെ ഉമ്മയോട്. സുമ്മമൻ പിന്നെ ആര്? നാലാമത് സാബി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂക്ക, നിൻ്റെ ഉപ്പ. ഉപ്പക്ക് നാലാം സ്ഥാനം, ഉമ്മക്ക് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഉമ്മക്ക് കൊടുത്തു ഇസ്ലാം. അങ്ങനെ ഉമ്മനക്ക് വളരെ സ്ഥാന ഉയർത്തി നൽകിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, പെണ്ണ് ഹനിയല്ലിൽ മറത്തിൽ മുസ്ലിമ, ഓ മുസ്ലിം സ്ത്രീ, നിനക്ക് അനുമോദനം, സർവ്വസന്തോഷവും നിനക്ക്.
എന്താ കാരണം? ഇതാ സഹിത്ത് ഇതാ സഹിതത്തിൽ ഉമ്മ പെണ്ണ് മാതൃത്വം കൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ലാഫുല്ലാഹു അജിറഹ, അവളുടെ കൂലി അല്ലാ ഇരട്ടിക്കുകയായി. എന്തിലൊക്കെ കൂലി ഇരട്ടിക്കുന്നു? ഫിഹംലിയ, ഗർഭധാരണത്തിലും വളയ്യ പ്രസവത്തിലും, വയറിലായിയ മുലയൂട്ടുന്നതിലും, തെർബിയറ്റിയ ഉലാദിയ മക്കളെ വളർത്തുന്നതിലും ഒക്കെ പതിന്മടങ്ങ് 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 കൂലി. എണ്ണിയാലൊടുങ്ങാത്ത കൂലി, അവാച്യമായ കൂലി. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലിൽ ഹാമിലി മിങ്കുന്ന അജിറ സായിമിൽ ഖൈം, നല്ലപോലെ ശ്രദ്ധിക്കണം, ഇന്നലിൽ ഹാമിലി മിങ്കുന്ന, ഓ പെൺകുട്ടികളെ നിങ്ങളിൽ നിന്ന് ഗർഭിണിയായ പെണ്ണിനുണ്ട് അജിറ സായിമിൽ ഖൈം, ഈ പകൽ നോമ്പെടുക്കുകയും രാത്രി നിശയുടെ നിശബ്ദതയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്ന പുരുഷൻ്റെ കൂലി നിങ്ങൾക്കുണ്ട്. ഒരു പുരുഷൻ എല്ലാ രാത്രിയും നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്, അയാളുടെ കൂലി ഗർഭിണിയായ പെണ്ണിനുണ്ട്. ഇന്നലിൽ ഹാമിലി മിങ്കുന്ന, ഓ പെണ്ണുങ്ങളെ നിങ്ങളിൽ നിന്ന് ഗർഭിണിയായ പെണ്ണിനുണ്ട് അജിറസ്വായിമിൽ കായും, പകൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ കൂലിയുണ്ട്. ഫൈദാ ലറബഹ തൽക്കോ, പ്രസവവേദന അവളെ ബാധിച്ചാലോ, ലം യദിരി അഹദുൻ മാലഹാ മിനൽ അജ്രി, അവൾക്ക് കിട്ടാൻ പോകുന്ന അവാച്യമായ കൂലി അതിൻ്റെ അളവും അതിൻ്റെ വലിപ്പവും ഒരാൾക്കും അറിയില്ല. അത്രയും കൂലി അല്ലാഹു വാരിക്കോരി കൊടുക്കുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണം, ഫൈദാ ലറബഹൽ ത്വൽഖ്, പ്രസവവേദന പെണ്ണിനെ ബാധിച്ചാൽ, ലം യദിരി അഹദുൻ, ഒരാൾക്കും അറിയാൻ കഴിയില്ല. മാലഹാ മിനൽ അജ്രി, പെണ്ണിന് കിട്ടാൻ പോകുന്ന കൂലി, പെണ്ണിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം. ഫൈദാ അർലായത്തെ, അവൾ കുട്ടിക്ക് മലകൂട്ടിയാലോ, കാനലഹ, അവൾക്കുണ്ടായിത്തീരുന്നു, ബിക്കുല്ലി മസ്വത്തിൻ അജുറു അജുറു ഇഹിയാ ഇനഫ്സിൻ, ഓരോ ഈമ്പലിനും കുട്ടി മുലയെടുത്തുകൊണ്ട് മുല ഈമ്പി ഈമ്പി കുടിക്കുമ്പോൾ ഓരോ ഈ മസ്വത്തിനും ഓരോ ഈമ്പലിനും ഉണ്ടാകുന്നു ഓരോ ജീവനെ നിലനിർത്തിയ കൂലി. ഓരോ ജീവനെ നിലനിർത്തിയ കൂലി ഓരോ ഈമ്പലിനും അല്ലാഹു തആല കൊടുക്കുന്നു. ജീവജലമാണല്ലോ വാസ്തവത്തിൽ മുല എന്ന് പറയും, മുലപ്പാലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുലപ്പാൽ ഊട്ടിയാലുള്ള കൂലി, പെണ്ണ് ഗർഭം ധരിച്ചാൽ കൂലി, പ്രസവവേദനയ്ക്ക് കൂലി, മുലയൂട്ടിയാൽ കൂലി. ആണുങ്ങൾക്ക് ഈ കൂലിയൊക്കെ സമ്പാദിക്കാൻ കഴിയോ? സാധിക്കില്ല. ആണുങ്ങൾക്ക് ഇത്രയും വലിയ കൂലികൾ സമ്പാദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആണിന് ഗർഭം ധരിക്കാൻ കഴിയില്ല, പ്രസവവേദനേൻ്റെ പ്രശ്നമില്ല, മുലയൂട്ടാൻ കഴിയില്ല. ഇതെല്ലാം പെണ്ണുങ്ങൾക്കാണ് ഈ സ്ഥാനങ്ങൾ അല്ലാഹു കൊടുത്തത്. ബഹുമാനപ്പെട്ട സയ്യിദത്തിന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാലത്ത് ജാഅത്തിനി മിസ്കീനത്തുൻ, ഒരു സാധുവായ പെണ്ണ് എൻ്റെ അടുത്ത് വന്നു. തഹമിലി ബിനു തൈനിലഹ, രണ്ട് പെൺകുട്ടികളെ വഹിച്ചുകൊണ്ട്. നേരത്തെ പറഞ്ഞ കഥയല്ല, നേരത്തെ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നപ്പോൾ ഒറ്റച്ചുള കാരക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്? മൂന്ന് ചുള കാരക്കർ. എൻ്റെ അടുത്ത് ഒരു പെണ്ണ് രണ്ട് പെൺകുട്ടികളെ എടുത്തുകൊണ്ട് വന്നു. ഫായത്തൈറ്റു ആ സലാസ തമ്രാത്തിൻ, മൂന്ന് കാരക്ക ഞാൻ കൊടുത്തു. അപ്പോൾ ഫായത്തത്ത് കുല്ലവാഹിദറ്റ് മിൻഹുമാ തമ്ര, രണ്ട് പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഓരോ കാരക്ക കൊടുത്തു. വറഫാറ്റിയില ഫിഹ തമ്ര, ഒരു കാരക്ക തിന്നാൻ വേണ്ടി ആ ഉമ്മ വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇബനത്ത് ആ രണ്ട് പെൺകുട്ടികളും അവിടെ കാരക്ക തിന്നുകൊണ്ട് ഉമ്മയോട് വീണ്ടും കാരക്ക ചോദിച്ചു. അപ്പോൾ ഫശക്കത്തി തമ്ര അല്ലത്തി കാനത്തുരീദു അൻ തൗകുലഹ, അവൾ തിന്നാൻ ഒരുങ്ങിയ അക്കാരക്ക വായിലേക്ക് കൊണ്ടുപോയ കാരക്ക രണ്ടായി പിളർത്ത് രണ്ട് പുറ്റിങ്ങ് പെൺകുട്ടികൾക്കും കൊടുത്തു. വാജബിനി ഷെഗ്നുഹ, അവളുടെ നിലപാട് എന്നിൽ കൗതുകമുളവാക്കി. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫദക്കറത്തുല്ലദീ സനഅത്ത്, അവൾ ചെയ്ത ഈ പ്രവർത്തനം, ഈ കൃത്യം ഞാൻ നബിതങ്ങളോട് പറഞ്ഞു. അപ്പം നബിതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ കദ് ഔജബ ലഹാ ബിഹൽ ജന്ന, ആ ഒരു ചുളകാരക്ക കാരണമായിട്ട് അവൾക്ക് അല്ലാഹു തആല സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ വയത്തക്കാ ബിഹാ മിന്നാർ, അല്ലെങ്കിൽ ആ ഒരു ചുളകാരക്ക കാരണമായി നരകത്തിൽ നിന്ന് അല്ലാഹു അവരെ മോചിപ്പിച്ചിരിക്കുന്നു. നരകം വിട്ട് സ്വർഗം, നരകത്തിൽ നിന്ന് മോചനം, സ്വർഗപ്രവേശം കിട്ടിയിരിക്കുന്നു ഒരു ചുളകാരക്ക കൊണ്ട്. ഒരു ചുള കാരക്ക രണ്ട് കുട്ടികൾക്ക് കൊടുത്തത് കാരണമായിട്ട്. അപ്പോൾ ഇവിടെ ഉമ്മമാർക്ക് കിട്ടാൻ പോകുന്ന മഹത്വം, കുട്ടികളെ
போற்றி வளர்த்துபோல் அவருக்கு ஆஹாரம் கொடுக்கும்போல் அவரை சுசிரூஷிக்கும்போல் அவருடைய வாத்சல்யம் காணிக்கும்போல் கிட்டன் போகிற அவாச்சியமாக பிரதிபலமான இதில் நோக்கி நமக்கு மனசிலக்கன் சாதிக்கிறது. அதுகொண்டு முஸ்லிம் பெண்ணினை இது மதி அவளோட பதவி உம்மா என்ன நிலையில் மாதாவி என்ன நிலையில் அல்லாஹு தல உயர்த்தி உயர்த்தி கொண்டு வந்து எத்தோளம் என்னறியாமோ எத்தோளம் என்னறியாமோ எல்லா ஆணின்றேயும் பெண்ணின்றேயும் சொர்க்கம் உம்மையுட காலின் சுவட்டில் ஆதரவாய ரசூலுல்லாஹ் இதங்கள் பரையனு அல் ஜன்னத்து தஹத்த அக்தாமில் உம்மஹாத் அல் ஜன்னத்து தஹத்த அக்தாமில் உம்மஹாத் சொர்க்கம் என்று பரையனது நீங்கள் நோக்கூ இதா அல் ஜாமி சகீர் என்ற கிதாபில் உத்தரிக்கணும் சொர்க்கம் என்று பரையனது உம்மமாருட கால்பாதங்களுக்கு தாழே உம்மையுட பொருத்தமில்லே சொர்க்கமில்ல எத்த வலிய வம்பனாயிட்டும் காரியமில்ல வலிய நிஸ்காரக்காரனாயிருக்கான் நோம்புகாரனாயிருக்கான் சதக்கக்காரனாயிருக்கான் ஜனங்களோடக்கம் மரியாதைக்கு பெருமாறுண்டு உம்மனோடு மாத்திரம் மோசம் சொர்க்கத்தில் கிடக்கான் கழியில்ல உம்மக்கால் நிவர்த்தி தராதே சொர்க்கத்தில் கிடக்கான் கழியையில் ஜன்னத்து தஹத்த அக்தாமில் உம்மஹாத்தி உம்மமாருட கால்பாதத்தின் கீழிலான சொர்க்கம் இதில் பெரும் பகுமதி என் என்று வேணும் உம்மக்கு உம்மக்கு இதில் பெறும் பகுமடியன் என்று வேணும் நீங்கள் நோக்கூ இதா ஹரீஸில் நமக்கு காணாம் பகுமானப்பட்ட மொஹாவியத்தின் ஜாஹி மாதங்கள் உத்தரிக்கணும் ஜாஹிம பரையான ஜாஹிமா என் தன் உப்பையை குறிச்சான மொஹாவியத்தின் ஜாஹிம தன் உப்பையுட சம்பவம் பரையின் உப்பையாய ஜாஹிம அது நிபிதங்களுடைய இடத்தேக்கு வந்து என்ட்டு பண்ணு யா ரசூலல்லா அல்லாஹுவின் திருதூதரே அறத்து அன் அகுசுவ എനിക്ക് യുദ്ധത്തിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് അറത്തു എന്ന ഹുജുവ അഹസുവ ഞാൻ യുദ്ധത്തിന് വരാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ കൂടെ ഒക്കെ ജീത്തുക്ക അസ്തശീറുക്ക ഞാൻ അങ്ങോരുമായി കൂടിയാലോചന നിർത്താൻ വന്നതാണ് അങ്ങ് സമ്മതം തന്നാൽ ഞാൻ വരാം ഫക്കാല ഹൽ ലക്കമിൻ ഉമ്മിൻ നിനക്ക് ഉമ്മയുണ്ടോ പ്രായാധിക്യം വന്ന ഉമ്മയുണ്ടോ നിൻ്റെ പരിചരണവും ശുശ്രൂഷയും ആവശ്യമുള്ള ഉമ്മ വീട്ടിലുണ്ടോ കാലനം ഉണ്ട് കാല ഫൽസംഹ അവളെ നിർബന്ധമാക്കിക്കൊള്ളുക അവരെ ഇടതടവില്ലാതെ പരിചരിച്ചു കൊള്ളുക ഫ ഇന്നൽ ജന്നത്ത് ഇൻ്റെ ഡിജിലിഹ സ്വർഗം അവരുടെ കാൽപാദത്തിനരികെയാണ് സ്വർഗം ഉമ്മയുടെ കാലിനരികെയാണ് സ്വർഗം കിടക്കുന്നത് അതുകൊണ്ട് നിനക്ക് ധർമ്മസമരത്തിന് ആയോധനത്തിന് വരേണ്ടതില്ല നിന്റെ യുദ്ധം നിന്റെ വീട്ടിൽ ഉമ്മയെ പരിചരിച്ചു കൊള്ളുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉമ്മ എന്ന നിലയിൽ ഇത്രയും വലിയ സ്ഥാനപദവി അപ്പോൾ പെണ്ണിനെ എന്താന്ന് പറഞ്ഞാൽ പുത്രി എന്ന നിലക്കും അതുപോലെ തന്നെ യുവതി എന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും ഉമ്മ എന്ന നിലക്കും ഇതാ ഇവിടെ മഹത്തായ മഹോന്നതമായ പദവി ദീനുൽ ഇസ്ലാം നൽകുകയാണ്. ഇനി നോക്കി പെണ്ണ് വിധവയായി പൊഞ്ഞിയരിക്ക് സംരക്ഷണത്തിന് ആരുമില്ല, ഉപ്പയില്ല, ഭർത്താവില്ല, സംരക്ഷകനായിട്ട് സഹോദരനില്ല, ആരുമില്ലാത്ത ഒരു ഭർതൃരഹിതയായ പെണ്ണ്, അല്ലെങ്കിൽ വിവാഹമോചിതയായ പെണ്ണ്, അല്ലെങ്കിൽ വിധവയായ പെണ്ണ്, ആ പെണ്ണിന് ഇസ്ലാം നൽകിയിട്ടുള്ള പരിഗണന വളരെ ശ്രദ്ധേയമാണ്. ആരും അവഗണിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഇസ്ലാമത രക്ഷക്കെട്ടുന്നു. ഫറലിൽ ഇസ്ലാമു റിആയത്തൽ മർഅത്തി ഖാസത്തൻ ഫി ഹാലത്തി കൗനിഹ അർമല ഔ അയ്യിമ ഔ മുതല്ലക്ക പെണ്ണ് അവിവാഹിതയാകുകയോ വിധവയാകുകയോ വിവാഹമോചിതയാകുകയോ ചെയ്യുമ്പോൾ ഇസ്ലാം പ്രത്യേക പരിഗണന കൊടുക്കുന്നു. ഫൈന്നഹ ഇദാ കാനത്ത് ഖലിയത്തൻ മിന സൗജി ലിഅദമി മിയത്തി സൗജുഹ ഒരു പെണ്ണ് വിവാഹപ്രായമായി കല്യാണം ചെയ്യാൻ തയ്യാറുള്ള ആരുമില്ല, ഒന്നിക്ക് ദരിദ്രയായതുകൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ട് ആരും കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഒരു തലാഖ് സൗജിയ ഭർത്താവ് വിവാഹമോചനം നടത്തി വിവാഹമോചിതയായി കഴിയുകയാണ്, അല്ലൗലി വഫാത്തിഹി അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് വിധവയായി പോയി എന്നാൽ തക്കൂനു ബി അഹിബജിഹാല ഇല ദിആയത്തി വഹർജിഹാല മിനൽ മഷഖ അവൾ പരിഗണനയ്ക്കും പരിചരണത്തിനും ഏറ്റവും വലിയ ആവശ്യത്തിലാണുള്ളത്, ഏറ്റവും വിഷമത്തിൻ്റെ സങ്കുചിതാവസ്ഥയിലാണ് അവളുള്ളത്. അപ്പോൾ ഇസ്ലാം
فجعل الاسلام السعي في مصالحها في هذه الحاله يعدل الجهاد في سبيل الله ഈ സമയത്ത് ആ പെണ്ണിന് വേണ്ടി അധ്വാനിക്കുന്നത് ജിഹാദിൻ്റെ സ്ഥാനത്താണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് ആയോധനം നടത്തി വീരവൃത്തി വരിക്കുന്ന രക്തസാക്ഷികളുടെ കൂലിയാണ് ആർക്ക് കിട്ടാൻ പോകുന്നത്? അകറ്റിക വിധവകളെ സംരക്ഷിക്കുന്നവർക്ക്, അവിവാഹിതകളെ സംരക്ഷിക്കുന്നവർക്ക്, വിവാഹമോചിതകളെ സംരക്ഷിക്കുന്നവർക്ക് അള്ളാഹു തല കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട സീദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പറഞ്ഞു, അസ്സാരിയല അർമല, വിധവയായ പെണ്ണിന് വേണ്ടി യത്നിക്കുന്നവൻ, വൽ മിസ്കീനി, അഗതിക്ക് വേണ്ടി യത്നിക്കുന്നവൻ, കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആയോധനം നടത്തുന്ന മുജാഹിദിനെ പോലെയാണ്. അവൽ ഖായിമിൽ ലൈലി സായിമിൻ നഹാരി, അല്ലെങ്കിൽ രാത്രി മുഴുവന് നിന്നെ നിസ്കരിക്കുകയും പകൽ മുഴുവന് നോമ്പെടുക്കുകയും ചെയ്യുന്ന ആരാധനാനിരതനായ മനുഷ്യൻ്റെ സ്ഥാനത്താണ്. അത്രയും വലിയ പദവി അവർക്കുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിം മുത്തഫഖൻ അലി അലി ബഹുമാനപ്പെട്ട മൂസ ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, കാല സമയത്തു അബിയക്കൂലു, എൻ്റെ ഉപ്പ പറഞ്ഞു ഞാൻ കേട്ടു, ബലഗനി മിൻ സുറാഖത്ത് ബിൻ അൻ സുറാഖത്ത് ബിൻ മാലിക്കിൻ യഖൂൽ, സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ സഹാബി പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറയുന്നത്? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു, മഹാനായ നബി തങ്ങൾ സുറാഖത്തിനോട് പറഞ്ഞു, സുറാഖ, ഓ സുറാഖ, അല അദുല്ലുക്ക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അല അഅലമി സദഖ, ഏറ്റവും വലിയ സദഖ, പാരമ്യത്തിലെത്തി നിൽക്കുന്ന സദഖ, അതിൻ്റെ അപ്പുറം ഇനി സദഖയില്ല. ഹൽ അദുല്ലുക്ക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അല അഅലമി സദഖ, ഏറ്റവും വലിയ സദഖ എന്താണെന്ന് എനിക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു, ബലായാ റസൂലല്ലാ, ഊവ് നബിയെ, എനിക്ക് അറിയിച്ചു തരണം. ആലാ നബി തങ്ങൾ പറഞ്ഞു, ഇബ്നു തുക്ക മർദൂദത്തുന്നിലേക്ക്, നിന്റെ മകൾ നിന്നിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെട്ടു, ലൈസലഹ കാസിബുൻ ഗൈറുക്ക, നീ അല്ലാതെ അവൾക്ക് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആരുമില്ലാതിരിക്കെ, അവളെ സംരക്ഷകനായിട്ട് ആരുമില്ല, കഷ്ടപ്പെട്ട് നീ മോളെ കെട്ടിച്ചു അയച്ചു, ഭർത്താവ് കൈയൊഴിച്ച് തലാക്കിയല്ലി ഇങ്ങോട്ട് തന്നെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി. സുബ്ഹാനല്ലാഹ്, സങ്കടകരമായ ഘട്ടമാണ്, വളരെ സങ്കടകരമായ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നീ ആ കുട്ടിക്ക് നൽകുന്ന സദക്ക, അവൾക്ക് നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും വലിയ സദക്ക, അതിനപ്പുറം സദക്കയില്ല. ഇത് നീ ഗൗനിക്കാതെ, അവളെ സംരക്ഷിക്കാതെ, നീ നാട് നന്നാക്കിയിട്ടോ, കുടുംബം നന്നാക്കിയിട്ടോ, പേര് നേടിയിട്ടോ, പ്രശസ്തി നേടിയിട്ടോ, ജനമനങ്ങളിൽ സ്ഥാനം നേടിയിട്ടോ കാര്യമില്ല. നിൻ്റെ സകല സദക്കളേക്കാളും ഏറ്റവും വലിയ പാരമ്യത്തിലെത്തിക്കുന്ന ഏറ്റവും വലിയ സദക്ക, നിൻ്റെ മകൾ തലാക്ക് ചൊല്ലി വേർപ്പെടുത്തപ്പെട്ട് നിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ച സാഹചര്യത്തിൽ അവൾക്ക് നീ നൽകുന്ന സദക്കയാണ് ഏറ്റവും വലിയ സദക്ക എന്ന് ആദരമായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അങ്ങയുടെ മുസ്നദിൽ റിവായത്ത് ചെയ്യുന്നു, ഇബ്നു മാജാ അങ്ങയുടെ സുനനിൽ റിവായത്ത് ചെയ്യുന്നു. എല്ലാ ഘട്ടത്തിലും പെണ്ണിന് സംരക്ഷണം നൽകുകയാണ്, എല്ലാ ഘട്ടത്തിലും സംരക്ഷണം നൽകുന്നു. അപ്പോൾ ശിശുവായിരിക്കെ, കുട്ടിയായിരിക്കെ, യുവതിയായിരിക്കെ, ഭാര്യയായിരിക്കെ, അതുപോലെ ഉമ്മയായിരിക്കെ, വിധവയായിരിക്കെ, വിവാഹമോചിതയായിരിക്കെ, എല്ലാ ഘട്ടത്തിലും പെണ്ണിന് ഇസ്ലാം സംരക്ഷണം നൽകി. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് ഇസ്ലാം പെണ്ണിന് നൽകിയ ബഹുമതികളുടെ പരമ്പരയാണ് നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് വേണം ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞ വസിയത്തുകൾ നമുക്ക് പറയാൻ. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.